الحمد لله الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد والصلاة والسلام على رسوله وحبيبه سيدنا محمد الأمجد صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى آخر الأبد اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا صدق الله مولانا العلي العظيم സമാദരണീയരായ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖാലിഖായ റബ്ബ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ പള്ളിയിലുള്ള ഇൽമിൻ്റെ മജ്ലിസിലായുള്ള നമ്മുടെ ഈ ഒത്തുകൂടൽ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടുകൂടി മുസ്ലിമായി ജീവിക്കാനും മരിക്കുന്ന ഘട്ടത്തിൽ ഈമാൻ സലാമത്തായി തൗബയോടുകൂടി മരിക്കാനുമുള്ള ഭാഗ്യം നൽകി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. പല സ്ഥലങ്ങളിൽ നിന്ന് പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടവരുണ്ട്. എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു തആല പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെയും കൂട്ടത്തിലുള്ള രോഗികൾക്ക് അള്ളാഹു തആല ശിഫ പ്രദാനിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അള്ളാഹു നമ്മെയും അവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമദാനു ഷെരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെയും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബ ബന്ധു മിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ട നമ്മുടെ സഹോദര സഹോദരിമാർ എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അള്ളാഹു സുഖത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മയും റബ്ബ് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനനായ ഹസൻ സഖാഫി, ബദറിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സദസ്സിൽ നിങ്ങളെ അഭിമുഖീകരിക്കാമെന്ന് ഏറ്റിരുന്നതാണ്. ഒരു പകരക്കാരനായിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. സഖാഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മാതാവ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടതിനെ തുടർന്നുണ്ടായ സ്വാഭാവികമായ അസൗകര്യം പരിഗണിച്ച് ഒന്ന് സഹായിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ, മുഅ്മിനുകൾ തമ്മിലുള്ള കടമകളുടെ കൂട്ടത്തിലുള്ളതാണല്ലോ, പ്രധാനപ്പെട്ടതാണല്ലോ പരസ്പരം സഹായിക്കുക, സഹകരിക്കുക എന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. നേരത്തെ തന്നെ ഇന്നത്തെ ഈ ദിവസവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് പുറത്തൊന്നും പോകില്ല എന്ന് തീരുമാനിച്ചതായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ വിധിയാണല്ലോ നടപ്പിലാകുന്നത്. പറയുന്നതും കേൾക്കുന്നതും അമലായി മാറ്റാൻ കഴിയുന്ന ഭാഗ്യം നൽകി അള്ളാഹു നമുക്കൊക്കെ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വിഷയങ്ങളൊന്നും പരാമർശിക്കുന്നില്ല. ഇന്നലെ മഹാന്മാരായ സുഹാബുൽ ബദറുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശ തലങ്ങളിൽ
വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തെ മഹാഭൂരിഭാഗം വരുന്ന വിശ്വാസികൾക്കിടയിലും ബദറിൻ്റെ സ്മരണകളും ബദരീങ്ങളുടെ മഹത്വങ്ങളും അവദാനങ്ങളുമൊക്കെ ആത്മീയ ഭൗതിക വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യാപകമായി ആചരിച്ച അനുസ്മരണങ്ങളുടെ വിവിധ രീതിയിലുള്ള ആചരണങ്ങൾ നടന്ന അതിലൊക്കെ പങ്കെടുത്ത ആളുകളാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗവും എന്ന് വിശ്വസിക്കുന്നു. വിശുദ്ധമായ ഇസ്ലാമിക തത്വശാസ്ത്രം ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം മുസ്ലിം സമൂഹം ലോകത്ത് ജീവിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഒരിക്കലും കടമയും കടപ്പാടും അവസാനിക്കാത്ത ബാധ്യതയുള്ള മുൻഗാമികളുടെ കൂട്ടത്തിൽ ശക്തമായ കടപ്പാട് നമുക്ക് നിലനിർത്തേണ്ടുന്ന ബാധ്യതയുള്ള വിഭാഗമാണ് മഹാന്മാരായ അസ്ഹാബുൽ ബദർ. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളായ മുഅ്മിനുകളായ ആളുകൾ മഹാന്മാരായ അസ്ഹാബുൽ ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ കടപ്പാട്, അവരുടെ അവദാനങ്ങൾ, അവരുടെ പ്രകീർത്തനങ്ങളിലൂടെ അവർ ചെയ്ത പ്രവർത്തനങ്ങളുടെ അനുസ്മരണങ്ങളിലൂടെ അവരുടെ നാമം ഉച്ചരിച്ചുകൊണ്ട് ആത്മീയമായ വിജയം നേടിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ ഓരോ വർഷവും അതിശക്തമായ രീതിയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊന്നും ഒരു സംശയമോ മറ്റോ വെക്കാത്ത ആളുകൾ എന്നുള്ള നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം അവര് ജീവിതത്തിൽ പകർന്നു തന്ന അധ്യാപനങ്ങളും പാഠങ്ങളും അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ജീവിത ക്രമം രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് വലിയ ഒരു ബാധ്യതയായി നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, പരിശുദ്ധമായ റമദാൻ ഷെരീഫിൽ നോമ്പനെട്ടിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടുന്ന ആളുകൾ എന്നുള്ള നിലക്ക് നാം ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ദീനിന്റെ പ്രത്യേകത ആത്മീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, ആത്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ വിശദവും കൃത്യവുമായ വിശദീകരണം നൽകി, വിവരണങ്ങൾ നൽകി, ജീവിതത്തിൻ്റെ ലക്ഷ്യം ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൗതിക ജീവിതത്തിൽ, ദുനിയാവിൽ അവൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ ബോധവൽക്കരണം നടത്തി, ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായ പരാമർശങ്ങൾ നടത്തി ബോധവൽക്കരണം നടത്തിയ പരിശുദ്ധമായ മതമാണ് ദീനുൽ ഇസ്ലാം. ശരീരമെന്ന പോലെ, ദേഹമെന്ന പോലെ തന്നെ നിഷേധിക്കാനാവാത്ത ദേഹിയെയും പരിശുദ്ധമായ ദീൻ പരിചയപ്പെടുത്തുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അന്ത്യം വരെയുള്ള ഓരോ ഘട്ടങ്ങളും, അന്ത്യമെന്ന് നമ്മൾ കണക്ക് കൂട്ടുന്ന മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ അവസ്ഥകളും വളരെ കൃത്യമായി അനാവരണം ചെയ്ത് ആ മരണാനന്തര ജീവിതത്തിനാവശ്യമായ, വിജയത്തിനാവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ എന്തെന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിൻ്റെ, ദീനിൻ്റെ വക്താക്കളായിട്ടാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളെ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴും ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളെയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ എങ്ങനെ, ഏതൊക്കെ രൂപത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള ഗൗരവത്തോടുകൂടിയുള്ള വിചാരം കൂടി നിർവഹിച്ചുകൊണ്ടാണ്, നടത്തിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നോമ്പടക്കമുള്ള പരിശുദ്ധമായ ദീനിന്റെ കർമ്മങ്ങളുടെ ഒക്കെ ആന്തരിക തത്വവും അടിസ്ഥാന തത്വവും ഈ ഒരു തലങ്ങളിലാണ് നമുക്ക് വായിച്ചെടുക്കാനും കണ്ടെത്താനും സാധിക്കുക. പരിശുദ്ധമായ ഈ വർഷത്തെ റമദാൻ മാസത്തിലെ
പതിനേഴ് നോമ്പനുഷ്ഠിച്ച പരിശുദ്ധിയിലാണ് വിശ്വാസികളായ നമ്മൾ, മോമിനികളായ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന നേട്ടങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ആവർത്തനങ്ങൾക്ക് വിധേയമാക്കാതെ ഓരോ വർഷവും അല്ല, ഒരു വർഷത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും പല ഇടങ്ങളിലുമായി ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് അതിലേക്കൊരു ആവർത്തനത്തിലൂടെ പോകാതെ നമ്മൾ ഗൗരവത്തോടുകൂടി ഉൾക്കൊള്ളേണ്ടുന്ന വലിയ ഒരു സംഗതി, കഴിഞ്ഞ പതിനേഴ് നോമ്പനുഷ്ഠിച്ച് പതിനെട്ടാമത്തെ നോമ്പിലേക്കെത്തി രണ്ടാമത്തെ പത്ത് അവസാനിക്കാനിരിക്കുന്ന നിർണായകമായ ദിവസങ്ങളിലൂടെ നമ്മൾ പോകുകയും അവസാന പത്തിൻ്റെ വിളിയാളങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ മുഹൂർത്തങ്ങളെ നമ്മൾ നേരിട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലും അവലോകനവും ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് അടുത്ത പത്തിനു വേണ്ടിയുള്ള കൃത്യമായ മുന്നൊരുക്കം കൂടി മനസ്സുകൊണ്ട് നടത്താൻ കഴിയുമ്പോഴാണ് പരിശുദ്ധമായ ഈ വർഷത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാവുന്ന ഒരു രൂപത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളെക്കുറിച്ചുള്ള നോമ്പനുഷ്ഠാനത്തിലൂടെ നമ്മൾ നേടിയെടുത്ത നമ്മുടെ അമലുകളെക്കുറിച്ചുള്ള വിമർശനത്തോടുകൂടിയുള്ള വിശകലനം നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകുമ്പോൾ തന്നെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക്, രണ്ടാമത്തെ മൂന്നാമത്തെ പത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന സമയം എന്ന നിലക്ക് അതിനാവശ്യമായി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതിനെക്കുറിച്ചും നമ്മൾ കൃത്യമായൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കണം. ഈ രണ്ടു രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാകുമ്പോഴാണ് പരിശുദ്ധമായ റമദാനു ഷെരീഫിനെ അതിൻ്റെതായ യോഗ്യത അനുസരിച്ചുകൊണ്ട്, അർഹത അനുസരിച്ചുകൊണ്ട് നമുക്ക് വിട ചൊല്ലാനും വിട പറയാനുമുള്ള അവസരം നമുക്ക് കൈവരുന്നത്. ആ അർത്ഥത്തിൽ, ആ രീതിയിൽ കാര്യങ്ങളെ സമീപിച്ചുകൊണ്ട് ആവശ്യമായ മുന്നൊരുക്കങ്ങൾ ഒടുക്കത്തെ പത്തിനു വേണ്ടി നടത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് സാന്ദർഭികമായി ഞാൻ എന്നോട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളായ സഹോദരന്മാരോട് ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭം, ആമുഖമായി സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഏറ്റവും പ്രധാനമായി നമ്മൾ ഒടുക്കത്തെ പത്തിന്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനടക്കമുള്ള നമ്മളൊക്കെ ജീവിതത്തിൽ ഇതിനകം ഒരുപാട് റമദാൻ മാസങ്ങളെ അനുഭവിച്ച ആളുകളാണ്. അഭിമുഖീകരിക്കുക മാത്രമല്ല, അനുഭവിച്ച ആളുകളാണ്. അവനവനുടെ പ്രായത്തിൻ്റെ വ്യത്യാസം അനുസരിച്ചുകൊണ്ട്, ഏറ്റ വ്യത്യാസം അനുസരിച്ചുകൊണ്ട് പ്രായപൂർത്തി ആയ സമയം മുതൽ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന റമദാൻ ഷെരീഫുകളെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന കഴിഞ്ഞ റമദാനുകളെ വെച്ചുകൊണ്ട് നമ്മൾ വിലയിരുത്തേണ്ടത് മഗ്ഫിറത്തിൻ്റെ പത്താണ് രണ്ടാമത്തെ പത്തെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ തന്നെ, രണ്ടാമത്തെ പത്ത് കഴിയുമ്പോൾ മഗ്ഫിറത്തോടു കൂടിയാണ് ഞാൻ ആ പത്തിനെ വിട ചൊല്ലുന്നതെന്ന് സമാശ്വസിക്കാനെങ്കിലും പറ്റുന്ന വിധത്തിലുള്ള അമലുകൾ നമ്മുടെ ഭാഗത്തിന് എന്തുണ്ടായി, എന്തുണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. മഗ്ഫിറത്ത് കിട്ടണമെങ്കിൽ മഗ്ഫിറത്ത് ചോദിക്കണം. മഗ്ഫിറത്ത് ചോദിക്കുന്നവനെ മഗ്ഫിറത്ത് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് മഗ്ഫിറത്ത് ചോദിക്കുന്ന പ്രവർത്തനം, ചോദിക്കുക എന്ന പ്രവർത്തനം ഈ റമദാനിന്റെ രണ്ടാമത്തെ പത്തിലെ കഴിഞ്ഞു പോയ ദിവസങ്ങളിലാണെങ്കിലും അല്ല, ഇതിനകം നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞ പരിശുദ്ധമായ റമദാനു ഷെരീഫുകളിലെ രണ്ടാമത്തെ പത്തുകളിലാണെങ്കിലും മഗ്ഫിറത്ത് ചോദിക്കുക എന്ന പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നിന്ന് എത്ര ഉണ്ടായി എന്ന് അവനവനെ കുറിച്ച് വിലയിരുത്തണം. ചോദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടുന്ന മനഃപൂർവ്വമുള്ള ഒരു പ്രവർത്തനമാണ്. നമുക്കെന്തു കാര്യം വരുമ്പോഴും നമ്മുടെ കൈവശമില്ലാത്ത, നമുക്ക് കിട്ടേണ്ടുന്ന, നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ആരുടെ കൈവശമാണോ ഉള്ളത്, ആരോട് ചോദിച്ചാലാണോ കിട്ടുക എങ്കിൽ അവരോട് നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ആ ചോദിക്കൽ അശ്രദ്ധമായൊരു സംഭവമല്ല, പ്രവർത്തനമല്ല. അത് കൃത്യമായി നമ്മൾ നേരത്തെ മുൻകരുതലുകൾ എടുത്ത് എങ്ങനെ ചോദിക്കണം, എന്ത് ചോദിക്കണം, എങ്ങനെ ചോദിച്ചാലാണ് കിട്ടുക എന്നുള്ളതൊക്കെ കൃത്യമായി നമ്മൾ രൂപപ്പെടുത്തി രൂപകൽപ്പന ചെയ്തതിന് ശേഷമാണ് നമ്മൾ കിട്ടേണ്ടുന്നൊരു കാര്യം ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് മഗ്ഫിറത്താണ്, പാപമോചനമാണ്. തരേണ്ടതോ രാജാതിരാജനായ അള്ളാഹുവാണ്.
പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്നാണ് കിട്ടേണ്ടത്. കിട്ടേണ്ടുന്ന കാര്യം മഗ്ഫിറത്താണ്, ദോഷമുക്തമായ ഒരവസ്ഥയാണ്, പാപമുക്തമായ ഒരവസ്ഥ കൽബിന് ഉണ്ടായിക്കിട്ടലാണ്, ആത്മാവിന് നേടിയെടുക്കലാണ് നമുക്ക് നേടിയെടുക്കേണ്ടുന്നത്. കിട്ടേണ്ടത് രാജാതി രാജനിൽ നിന്നാണ് കിട്ടേണ്ടത്. ഈ രണ്ടു കാര്യവും രണ്ടും ഗൗരവവും ഉള്ളതാണ്. കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. മരണാനന്തര ജീവിതമാണ് നമ്മുടെ മുന്നിലുള്ള അടിസ്ഥാനപരമായ ലക്ഷ്യം. ആ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ കൽബുൻ സലീമോടുകൂടിയല്ലാതെ സമ്പത്തോ സമ്പാദ്യങ്ങളോ ഉപകരിക്കാത്തൊരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ടെന്ന് താക്കീത് ചെയ്യുന്ന പരിശുദ്ധമായ ഖുർആൻ ആ ദിവസത്തിൽ നമുക്ക് ഉപകരിക്കുന്ന സംഗതി എന്താണെന്നാണ് പറയുന്നത്. സലീമായ ഹൃദയത്തോടുകൂടി ചെന്നവനല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താ സലീമായ ഹൃദയം? എന്താ സലീമായ മനസ്സെന്ന് പറയുന്നത്? ഒരു കളങ്കവുമില്ലാത്ത, ഒരു തരത്തിലുള്ള പോറലുമേൽക്കാത്ത, അഴുക്കുപുരളാത്ത അവസ്ഥയിൽ റബ്ബിനെ സമീപിക്കാൻ കഴിയുന്നവനെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ഗൗരവത്തോടുകൂടി താക്കീത് ചെയ്യുന്നത്. അതിനെവിടെയാണ് അഴുക്കുപുരണ്ടത്? എവിടെയാണ് മാലിന്യമുള്ളത്? അഴുക്കു പുരണ്ടിട്ടുണ്ട്, മാലിന്യം പുരണ്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതം, നമ്മുടെ നാം എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും ചേർന്നതാണ്, ദേഹവും ദേഹിയും ചേർന്നതാണ് നാം എന്ന് പറയുന്ന ശരീരം, നാം എന്ന് പറയുന്നത്. ഈ ദേഹത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ദേഹി, ദേഹത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ് ദേഹി. ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അത് എന്നുണ്ടായി എന്നും എന്നവസാനിക്കുമെന്നും നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചുകൊണ്ട്, എൻ്റെ ജനന തീയതി വെച്ചുകൊണ്ട് എൻ്റെ ഈ ശരീരം ഭൂമിയിലേക്ക് വന്ന ദിവസത്തെക്കുറിച്ച് കൃത്യമായി എനിക്ക് പറയാൻ കഴിയും. അതിനപ്പുറം ആധുനിക മെഡിക്കൽ സയൻസിൻ്റെ സഹായത്തോടുകൂടി, ടെക്നോളജിയുടെ കൂടി പിൻബലത്തോടുകൂടി, എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഞാൻ ഗർഭം ധരിച്ചത് മുതലുള്ള ദിവസങ്ങളെ കൂടി കൃത്യമായി കണക്ക് കൂട്ടിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗർഭധാരണത്തിൻ്റെ ഒന്നാമത്തെ ദിവസം മുതൽ മനുഷ്യ വളർച്ചയുടെ ഘട്ടങ്ങളെ വിലയിരുത്താനും കൃത്യമായി കണക്ക് കൂട്ടാനും കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യന്റെ ശരീരത്തിന്റെ ഈ തുടക്കത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നത് പോലെ എന്നതുപോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തിന്റെ അവസാനമാണ്, അതിന്റെ ഒടുക്കമാണ് നമ്മൾ പൊതുവെ കണക്ക് കൂട്ടുന്ന മരണം എന്ന് പറയുന്നത്. ഈ മരണത്തിന് നമുക്ക് കൃത്യമായ ദിവസം, കൃത്യമായ മണിക്കൂറുകളും നിമിഷങ്ങളുമൊക്കെ മരണപ്പെടുന്നതിന് മുമ്പല്ല, മരണപ്പെട്ടതിന് ശേഷം നമ്മളെക്കുറിച്ച് വിലയിരുത്താൻ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന കുടുംബാംഗങ്ങളും വേണ്ടപ്പെട്ടവരും അടക്കമുള്ള എല്ലാവർക്കും സാധിക്കും. ഇത് നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയാണ്. ഈ ശരീരമല്ല ഈ നമ്മളെന്ന് പറയുന്നത്, ശരീരമല്ല നമ്മൾ എന്ന് പറയുന്നത്. നമ്മളെന്ന് പറയുന്നത് ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന റൂഹാണ്, ദേഹിയാണ്. ഈ ദേഹിയെ സംബന്ധിച്ചിടത്തോളം അതെന്നുണ്ടായി എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല, എന്നുണ്ടായി എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതാ ആത്മാവ്, ദേഹി, ആത്മാവെന്ന് പറയുന്നത്. ആത്മാവിനെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ ഒരുപാടിടങ്ങളിൽ പരാമർശിക്കുന്നത് കാണാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം തിരുഹദീസുകൾ ആത്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശകലനങ്ങളിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ആത്മാവിന്റെ ആലമുൽ അർവാഹി എന്ന് പറയുന്ന ഒരവസ്ഥ പരിശുദ്ധമായ ഖുർആനിന്റെയും മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അധ്യാപനങ്ങൾക്ക് ഒരുപാട് വിധേയമായ ഒരു സംഗതിയാണ്. ആത്മാവിന്റെ ലോകത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ആത്മാവിന്റെ ലോകത്തുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അത്തരം ആയത്തുകളുടെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളുമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിന് സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് ആദി നബി അലൈഹി ഇസ്ലാമിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശകലനങ്ങളിൽ കാണാൻ കഴിയും. ഒടുക്കത്തെ മനുഷ്യന്റെ അവസ്ഥകളെക്കുറിച്ചും കൃത്യമായ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചുള്ള ചിത്രം കൊടുത്തുകൊണ്ടുള്ള വിവരണങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ പോലും ഹദീസിന്റെ കിതാബുകൾ വിശകലനം ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആത്മാവെന്ന് പറയുന്ന, റൂഹ് എന്ന് പറയുന്ന, ആത്മാവെന്ന് പറയുന്ന, അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്ന സംഗതി അത് വളരെ നേരത്തെ ഉള്ളതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധമായ ഖുർആനിൽ അടക്കം അത് സംബന്ധമായ വിശദീകരണങ്ങൾ കാണാൻ കഴിയുന്നത്. വൈദ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹി ദുരിയ്യതഹും വഅശ്ഹദുഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അഅ്റാഫിലെ ഏകദേശം അവസാന ഭാഗത്തുള്ള ആത്മാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ശ്രദ്ധേയമായ ഒരു വിശകലനമാണിത്.
വൈദ അഖദ റബ്ബുക മിൻ ബനി ആദമ, ആദമിന്റെ സന്തതികളിൽ നിന്ന്, ആദം സന്തതികളിൽ നിന്ന് നമ്മൾ പുറത്തെടുത്ത സന്ദർഭം, അഥവാ മിൻ ദുഹൂരിഹിം, അവരുടെ മുതുകുകളിൽ നിന്ന് നമ്മൾ പുറത്തെടുത്തു. ആരേ ദുരിയത്തുഹും, ആദമിന്റെ സന്താനങ്ങളെ. ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച് ആ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് ആദമിന്റെ സന്താനങ്ങളെ പുറത്തെടുത്ത ഒരു സംഭവത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അഹ്റാഫിലൂടെ പരാമർശിക്കുകയാണ്. എന്നിട്ട് വഅഷ്ഹദഹും അലാ അൻഫുസിഹിം, ഈ സന്താനങ്ങളൊക്കെ പുറത്തെടുത്തിട്ട് അള്ളാഹു തആല ആത്മാവിന്റെ ലോകത്ത് വെച്ചുണ്ടായ സംഗതിയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിന്റെ വിശദീകരണമാണ്, അള്ളാഹുവിന്റെ വിശദീകരണമാണ്. വഅഷ്ഹദഹും അലാ അൻഫുസിഹിം, ആ സന്താനങ്ങളെയൊക്കെ അള്ളാഹു അവരുടെ നഫ്സുകളുടെ മേൽ അവൻ സാക്ഷിയാക്കി. എന്നിട്ട് അലസ്തു ബി റബ്ബിക്കും, അള്ളാഹു ആ നഫ്സുകളോട് ചോദിച്ചു, ആത്മാക്കളോട് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചു. ഖാലു ബല, മുഴുവൻ ആത്മാക്കളും പറഞ്ഞു, അതെ നീ ഞങ്ങളുടെ റബ്ബാണെന്ന് പറഞ്ഞു. എന്ന് പരാമർശിക്കുന്ന ഖുർആനിലെ സൂറത്തിലെ അറാഫിന്റെ അവസാന ഭാഗത്തുള്ള ഒരു ആയത്ത് കാണാൻ കഴിയും. എന്താണ് ഈ പറയുന്നത്? പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു തആല ആത്മാവിന്റെ ലോകത്തുണ്ടായ സംഗതിയെ കുറിച്ച് പറയാം. ആദം നബി അലൈഹി ഇസ്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്, മനുഷ്യന്റെ ജീവിതം ലോകത്ത് ആരംഭിക്കുന്നതിന് മുമ്പ്, വാനലോകത്ത് അള്ളാഹു തആല മുഴുവൻ ആത്മാക്കളെയും ഒരുമിച്ച് കൂട്ടിയെന്നാണ്. ആ ഒരുമിച്ച് കൂട്ടി ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഒടുക്കത്തെ മനുഷ്യന്റേതടക്കമുള്ള റൂഹുകൾ അവിടെ സമ്മേളിച്ചിട്ടുണ്ട്. മുഴുവൻ അർവാഹിനെയും അള്ളാഹു തആല ഒരിടത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാഹു അവിടെ പ്രത്യക്ഷപ്പെട്ടു കൊണ്ട് ചോദിക്കുകയാണ്, ഖാലു അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചു എന്നാണ്. അർവാഹുകളോട് ചോദിച്ചു. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ റൂഹുണ്ട്, കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാഇന്റെയും റൂഹുണ്ട്, ലോകത്തിന് ജീവിച്ച് മരിക്കാനിരിക്കുന്ന മുഴുവൻ ആത്മ മനുഷ്യരുടെയും ആത്മാക്കളുണ്ട്, ഒരാത്മാവും വിട്ടുപോയിട്ടില്ല. ഞാനുണ്ടായിരുന്നു, നിങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടും ഇതിന്റെ അനുബന്ധങ്ങളുടെ വിശദീകരണങ്ങളിലും കാണാൻ കഴിയും. അൽ അർവാഹു ജുനൂദും മുജന്നദ, റൂഹുകളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരു സൈന്യമായിരുന്നു എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. റൂഹുകളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെട്ട ഒരു സൈന്യമായിരുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ആത്മാക്കളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട്, ഒരിടത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. നമ്മൾ ഈ പള്ളിയിരുന്ന് ഒരുമിച്ച് കൂടിയതുപോലെ, വലിയ സമ്മേളനങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കൂടാറുള്ളത് പോലെ, അറഫയിൽ മുഅ്മിനുകൾ ഒരുമിച്ച് കൂടുന്നത് പോലെ, വാനലോകത്ത് ആദ്യ മനുഷ്യന്റേത് മുതൽ ഒടുക്കത്തെ മനുഷ്യന്റേതടക്കമുള്ള മുഴുവൻ ആത്മാക്കളെയും അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടി എന്നാണ്. ആ ഒരുമിച്ച് കൂട്ടിയ സന്ദർഭത്തിൽ പരസ്പരം ഇണങ്ങുകയും പരസ്പരം പൊരുത്തപ്പെടുകയും പരസ്പരം സൗമ്യതരാകുകയും ചെയ്ത ആത്മാക്കളുണ്ട്, അല്ലാതെ പോയ ആത്മാക്കളുമുണ്ട്. രണ്ട് രീതിയിലുള്ള ആത്മാക്കളുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ആ ആത്മാവിന്റെ ലോകത്തുള്ള സംഗമത്തിൽ വെച്ച് ഏതാത്മാക്കളാണോ പരസ്പരം കണ്ട് ഇണങ്ങി പൊരുത്തപ്പെട്ട് കഴിഞ്ഞത് എങ്കിൽ, ആ ആത്മാക്കൾക്കാണ് ഭൗതിക ജീവിതത്തിൽ അവരുടെ ഊഴം വരുമ്പോൾ കാണാനും ഇണങ്ങാനും സംസാരിക്കാനും ഒക്കെ കഴിയുന്നത്. അത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ആ ആത്മാവിന്റെ ലോകത്തുള്ള സംഗമത്തിൽ വെച്ച് അങ്ങനെ ആകാൻ സാധിക്കാത്ത ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിന്റെ ലോകത്ത് ഒരിക്കലും അവർക്ക് കാണാൻ കഴിയില്ല, ഇണങ്ങാൻ കഴിയില്ല, പരസ്പരം അങ്ങനെ ഒന്നിക്കാൻ കഴിയില്ല. അപ്പൊ ഞാനും നിങ്ങളും അവിചാരിതമായി ഉണ്ടായ ഈ ഒരു ബന്ധം, ഞാനും നിങ്ങളും അവിചാരിതമായി ഉണ്ടായ ഈ ബന്ധം, ഇന്നലെ വരെ വിചാരിക്കാത്ത, നിനക്കാത്ത, ഞാൻ വിചാരിക്കാത്ത, നമ്മൾ ആത്മാവിന്റെ ലോകത്ത് വെച്ചുകൊണ്ടുള്ള ആത്മാവിന്റെ ലോകത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി, ആ ഒരുമിച്ച് കൂടിയപ്പോ നമ്മൾ ഇങ്ങനെ കണ്ടിരുന്നു, നമ്മൾ ഇങ്ങനെ സംഗമിച്ചിരുന്നു, നമ്മൾ ഇങ്ങനെ സഹകരിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. അള്ളാഹു തആല ഈ ഒരു ബന്ധം അവിചാരിതമായി അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ വെച്ചുണ്ടാകുന്ന ഈ ബന്ധം സ്വർഗലോകത്തും തുടരാൻ കഴിയുന്ന ഒരു ബന്ധമായി റബ്ബ് തആല സ്വീകരിക്കട്ടെ, കബൂല് ചെയ്യട്ടെ. സാന്ദർഭികമായത് ആ ചെയ്യുകയാണ്. നമ്മൾ എവിടെ വെച്ച് ആരുമായൊക്കെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടോ, ആ കണ്ടുമുട്ടുമ്പോഴൊക്കെ നമ്മൾ വിചാരിക്കണം, ഹജ്ജിനൊക്കെ പോയാൽ, ഉംറക്കൊക്കെ പോയാൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും സഞ്ചരിക്കുന്ന ആളുകൾ, നമ്മൾക്ക് എവിടെ നിന്നൊക്കെ ആരുമായൊക്കെ നമുക്ക് ഒരുമിച്ച് കൂടാനും സംസാരിക്കാനും കൈപിടിക്കാനും സലാം പറയാനും സൗഹൃദം പങ്കുവെക്കാനും ഒക്കെ നമുക്ക് അവസരം കിട്ടുന്നുണ്ടോ, ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അവരുമായൊക്കെ നമുക്ക് അവസരം കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മാവിന്റെ ലോകത്ത് ആ ആളുമായി എന്റെ റൂഹ് കണ്ടിട്ടുണ്ട് എന്നാണ്.
ആത്മാവിന്റെ ലോകത്ത് ആ ആളുമായി എന്റെ റൂഹ് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്റെ റൂഹിനും എനിക്കും അദ്ദേഹത്തിനും സംസാരിക്കാൻ കഴിഞ്ഞത് എന്നാണ്. ഞാൻ അത് വിശദീകരിക്കല്ല. ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മാവിന്റെ ലോകത്തുണ്ടായ കാര്യങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് അല്ലാഹു തആല അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിച്ചു എന്നാണ്. ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചു. മുഴുവൻ ആത്മാക്കളും പറഞ്ഞു ഖാലു ബല, എല്ലാവരും പറഞ്ഞു നീ ഞങ്ങളുടെ റബ്ബാണെന്ന് പറഞ്ഞു. എല്ലാ മതവിശ്വാസികളും ലോകത്ത് കഴിഞ്ഞു പോയ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇനി ജീവിച്ച് മരിക്കാനിരിക്കുന്ന ഏതൊക്കെ മതമുണ്ടോ, ഏതൊക്കെ മതങ്ങളുണ്ടോ, മതമില്ലാത്തവരുണ്ടോ, ഏതൊക്കെ രീതിയിൽ വിശ്വസിക്കുന്ന ആദർശം അംഗീകരിക്കുന്നവരുണ്ടോ, അവരൊക്കെയും ഒരാത്മാവ് പോലും വിട്ടൊഴിയാതെ അന്ന് ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഖുർആൻ തുടർന്നു കൊണ്ട് പറയുന്നുണ്ട് അന്തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്ന അൻഹാദാ ഗാഫിലീൻ. നിങ്ങൾ അന്ത്യനാളിൽ റബ്ബിന്റെ റുബൂബിയത്ത് അംഗീകരിക്കാതിട്ടതിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കാത്തതിന്റെ പേരിലാണ് നാളെ റബ്ബിന്റെ കോടതിയിൽ കടുത്ത ശിക്ഷക്ക് വിധേയമാകുന്നത്. ഏത് തെറ്റും അല്ലാഹു തആല പുറത്തു കൊടുക്കും. അല്ലാഹു തആല ഗഫ്ഫാറാണ്, തവ്വാബാണ്. അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നവനാണ്. അല്ലാഹു തആല പുറത്തു കൊടുക്കുക എന്നുള്ളത് അഭിമാനമായി കാണുന്നവനാണ് ഖാലിഖായ റബ്ബ്. ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അവന്റെ അടിയാറുകളോട് ചോദിക്കുന്നവനാണ് ആരെങ്കിലും അലാ മുസ്തഗ്ഫിരിൻ, ആരെങ്കിലും എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടോ, ആരെങ്കിലും എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവനാണ് റബ്ബ് എന്ന് എല്ലാ രാത്രിയിലും പാതിരാവ് പിന്നിട്ടാൽ, പ്രത്യേകിച്ച് നമ്മൾ പലച്ചൊക്കെ എഴുന്നേൽക്കുന്ന ആ സമയം എന്ന് പറയുന്നത് അല്ലാഹു ദുനിയാവ സമാ ദുനിയയിലേക്ക് ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി റബ്ബ് ചോദിക്കുകയാണ് നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നവരുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആരാ ചോദിക്കുന്നത്? രാജാതിരാജനായ റബ്ബ് അവന്റെ അടിയാറുകളോട് ചോദിക്കുകയാണ്, ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ആ അടിയാറുകളോട് അടുത്തോട്ട് ഇങ്ങോട്ട് വരികയാണ്. അടിയാറുകളുമായി ആ ഉടമ യജമാനൻ ഖാലിഖായ റബ്ബ് അടുത്തടുത്ത് വന്ന് ചോദിക്കാൻ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടോ, എന്നോട് പാപമോചനം തേടുന്നുണ്ടോ. ഇങ്ങനെയുള്ള ഒരവസ്ഥ എല്ലാ രാത്രികളിലുമുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണങ്ങളിലൊക്കെ ഇതിന്റെ വിവിധ രീതിയിലുള്ള വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള ഇങ്ങോട്ടുള്ള ചോദ്യമാണ് ഇസ്തിഗ്ഫാർ നിങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത്. ഏത് തെറ്റും അല്ലാഹു തആല പുറത്തു കൊടുക്കും, ഏത് തെറ്റും അല്ലാഹു തആല പുറത്തു കൊടുക്കും. അതാ തൗബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാളുകളിലും ഉപദേശങ്ങളിലൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് 99 ആളെ കൊന്ന് തൗബയുണ്ടോ എന്ന് ചോദിച്ച് നടന്ന ആള് അവസാനം തൗബയില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ പണ്ഡിതനെയും കൊന്ന് 100 തികച്ച് ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആലോചനയിൽ മറ്റൊരു പണ്ഡിതനെ സമീപിച്ച് നിങ്ങൾക്ക് തൗബയുണ്ടെന്ന് പറഞ്ഞപ്പോ ആ ഒരു തൗബയുണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയ ആ മനുഷ്യൻ വഴിമധ്യെ വെച്ച് മരണപ്പെടുന്ന രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവം മഹാനായ നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചത് ഹദീസുകളിലുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഈ കാലയളവിലൊക്കെ നമ്മൾ ധാരാളമായി അത് കേൾക്കുന്ന ആളുകളാണ്. 99 ആളെ കൊന്ന ആൾക്കും തോപ കിട്ടി. അയാള് സ്വർഗത്തിലേക്ക് എത്തിപ്പെടാവുന്ന രൂപത്തിലേക്ക് അയാളുടെ അന്ത്യം സംഭവിച്ച സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. കൊടുംകുറ്റവാളിയാണ്, കൊടുംക്രൂരനാണ്, എന്നിട്ടും അല്ലാഹു തആല അയാളുടെ തോപ സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഹദീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അല്ലാഹു തആല പൊറുക്കാത്തൊരു തെറ്റുമില്ല. അല്ലാഹു തആല പൊറുക്കാത്ത ഏക തെറ്റ് ശിർക്കാണ്, ഉലൂഹിയത്തിൽ പങ്കുവെക്കലാണ്, റുബൂബിയത്തിൽ പങ്കുവെക്കലാണ്. അല്ലാഹു അല്ലാതൊരു റബ്ബുണ്ടെന്ന് വിശ്വസിക്കുക, അല്ലാഹു അല്ലാത്തൊരു ഇലാഹുണ്ടെന്ന് വിശ്വസിക്കുക, ആ വിശ്വാസമാണ് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. ആ പൊറുക്കാത്ത അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത പൊറുക്കാത്ത തെറ്റ് ഈ ഒരു ശിർക്കാണ്. ശിർക്കല്ലാത്ത എല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ അന്ത്യനാളിൽ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം രക്ഷയില്ല, അല്ലാത്തവർക്കൊക്കെ രക്ഷയുണ്ട്, രക്ഷയുടെ സാധ്യതയുണ്ട്. ശിർക്ക് ചെയ്തവരെ സംബന്ധിച്ചിടത്തോളം രക്ഷയില്ല. നരകത്തെ മലായിക്കത്ത് നരകത്തെ കെട്ടിവലിച്ചു കൊണ്ടുവന്ന് 70,000 സബാനിയത്തിന്റെ മലായിക്കത്ത് കെട്ടിവലിച്ചു കൊണ്ടുവന്ന് നരകത്തെ മഹ്ഷറിൽ ഹാജരാക്കിയതിനു ശേഷമാണ് അല്ലാഹു തആല അടിമകളെ വിചാരണ ചെയ്യുന്നത്, അല്ലാഹു തആല വിചാരണയിലേക്ക് കടക്കുന്നത്. കത്തിയാളുന്ന നരകം ഒരു ഭാഗത്ത്, ആ കത്തിയാളുന്ന നരകത്തിന്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് അല്ലാഹു തആല അവന്റെ സൃഷ്ടികളെ അവന്റെ അടിമകളെ വിചാരണയ്ക്ക് വിധേയമാക്കുന്നത്.
ആ വിചാരണയുടെ ഘട്ടത്തിലാണ് എല്ലാം സംഭവിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടാൻ എന്തൊക്കെ പഴുതുകളുണ്ടോ, നരകത്തിലേക്ക് പോകാതിരിക്കാൻ എന്തൊക്കെ വഴികളുണ്ടോ, ആ വഴികളെ കുറിച്ച് സ്വാഭാവികമായും പെട്ടു നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലക്ക് താൻ പാപിയാണെന്ന കുറ്റബോധം വ്യക്തമായി ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം രക്ഷയുടെ വഴി എങ്ങനെയെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ട് അതിനുള്ള പോംവഴികൾ അയാൾ സ്വീകരിക്കും. ആ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി പല ന്യായങ്ങളും പറയും. അല്ലാഹു തആല പറയാണ്, മുശ്രിക്കുകളെ കുറിച്ച് പറയാണ്, നിങ്ങൾ അങ്ങനെ ഒരു ന്യായം പറയരുത്. അന്തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്ന അൻഹാദാ ഗാഫിലീൻ, നിന്റെ ഉലൂഹിയത്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, നിന്റെ റുബൂബിയത്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, നീ റബ്ബാണെന്നുള്ള കാര്യം ഞങ്ങളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല, ഞങ്ങൾക്കത് പഠിപ്പിച്ചു തരാൻ ഒരു സംവിധാനവും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ നിരപരാധികളാണ്, അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ നീ ഞങ്ങളെ ശിക്ഷിക്കരുത് എന്ന ന്യായം പറയാതിരിക്കാൻ വേണ്ടിയാണ് ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹു തആല മുഴുവൻ ആത്മാക്കളെ കൊണ്ടും ഇത് സമ്മതിപ്പിച്ചത് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. ഔ തഖൂലു ഇന്നമ അശ്റക ആബാഉനാ മിൻ ഖബിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയും ഞങ്ങൾ ഇതൊന്നും അറിയില്ല, ഞങ്ങളുടെ മുൻഗാമികളായ ഞങ്ങളുടെ അച്ഛന്മാർ, ഞങ്ങളുടെ ആബാ, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ശിർക്ക് വെച്ചു നേരത്തെ, ഞങ്ങൾ അവർക്ക് ശേഷം അവരുടെ സന്തതികളായിരുന്നു, ഞങ്ങൾ അവരുടെ മക്കളായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ ആബായിന്റെ അടുക്കലാണ് തെറ്റുപറ്റിയത്, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല, ഞങ്ങളുടെ പൂർവ്വ പിതാക്കൾ ചെയ്ത പ്രവർത്തനത്തെ പിന്തുടരുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത്. മക്കളും പിതാക്കളും തമ്മിലുള്ള ബന്ധം, മക്കൾ പിതാക്കളെ, സന്താനങ്ങൾ രക്ഷിതാക്കളെ പിന്തുടരുക, അനുസരിക്കുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ പൂർവ്വ പിതാക്കൾ ചെയ്ത തെറ്റാണ്, ആ തെറ്റിലൂടെയാണ് ഞങ്ങൾ ഈ തെറ്റ് ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ കുറ്റവാളികളല്ല. അഫതുഹ്ലികുനാ ബിമാ ഫഅല മുബ്തിലൂൻ, മുബത്തിലുകളായ ആളുകൾ, ബാത്തിലിന്റെ ആളുകൾ ചെയ്ത പ്രവർത്തനം കാരണമായിട്ട് നീ ഞങ്ങളെ നശിപ്പിക്കുകയാണോ എന്ന് നിങ്ങൾ ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ആലമുൽ അർവാഹിൽ വെച്ച് നിങ്ങളെ കൊണ്ട് ഈ റുബൂബിയത്ത് അംഗീകരിപ്പിക്കുന്നത് എന്ന് ഖാലിഖായ റബ്ബ് തആല ഈ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു സാന്ദർഭികമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രാർത്ഥനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, പ്രാർത്ഥന വേണമെന്ന് മാത്രമല്ല എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ് ആക്തിബത്ത് നന്നാകുന്നതിന് വേണ്ടിയുള്ള ദുആ എന്ന് പറയുന്നത്. റമദാൻ ഷരീഫിന് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഈ സമയങ്ങളിലേക്ക് നീങ്ങുമ്പോൾ നമ്മുടെ അജണ്ടയിൽ പ്രധാനപ്പെട്ട രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകേണ്ടതാണ് ആക്തിബത്ത് നന്നാകുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇന്ന് നമ്മൾ അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത് മുഅ്മിനുകളായത് കൊണ്ടാണ്, നമ്മൾ നോമ്പനിട്ടിച്ചത് മുഅ്മിനുകളായത് കൊണ്ടാണ്, പരിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓതുന്നത് മുഅ്മിനുകളായത് കൊണ്ടാണ്, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒക്കെ നമ്മുടെ പ്രചോദനം നമ്മുടെ കൽബിലുള്ള ഈമാനാണ്. പക്ഷേ ഈ ഈമാൻ എന്നൊന്നും നിലനിൽക്കുന്ന ഒന്നാണെന്ന് ആശ്വസിക്കാൻ നമ്മെ സമയത്തോളം പഴുതുകളിൽ അള്ളാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. അനുദിനം വളരുന്ന ഈമാനിന്റെ ഉടമകളായി അള്ളാഹു തആല നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ. എപ്പോഴും ആശങ്കപ്പെടേണ്ടുന്ന സംഗതിയാണ് ഈമാൻ എപ്പോഴാണോ കൽബിൽ നിന്ന് ഊരിപ്പോകുക എന്ന് പ്രവചിക്കാൻ എന്ന് നിർണയിക്കാൻ ആർക്കും സാധിക്കില്ല. എത്രയോ സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് താരീഖിലും ചരിത്രത്തിലും നമ്മുടെയൊക്കെ തന്നെ ചുറ്റുപാടും വെച്ചുകൊണ്ട് വിലയിരുത്തി നമുക്ക് കാണാൻ കഴിയും. എത്ര നിസ്കാരക്കാരനാണെങ്കിലും, എത്ര നോമ്പനിട്ടിക്കുന്നവനാണെങ്കിലും, എത്ര വലിയ ആബിദാണെങ്കിലും, ഒടുക്കത്തെ സമയം, അവസാന നാളുകൾ എങ്ങനെയാണ് കഴിച്ചുകൂട്ടുക എന്നുള്ളതിനനുസരിച്ചു കൊണ്ടാണ് അയാളുടെ അന്തിമ തീരുമാനം വരുന്നത്. അതൊരാശങ്കയുടെ വലിയൊരാശങ്കയുടെ സംഗതിയാണ്. അള്ളാഹു ഈമാൻ സലാമത്തായി മരിക്കുന്ന മുത്തക്കുകളിൽ ഉൾപ്പെടുത്തി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നേരത്തെ പറഞ്ഞ സംഭവത്തിന്റെ, ഈ ആത്മാവിന്റെ ലോകത്ത് നടന്ന ഈ സംഭവത്തിന്റെ വിശദീകരണത്തിൽ ഹദീസിൽ കാണാൻ കഴിഞ്ഞു, ഹദീസിൽ കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, അള്ളാഹു തആല ആത്മാക്കളോട് ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ, അലസ്തുബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചപ്പോ മുഴുവൻ ആത്മാക്കളും കാലു ബല, നീ ഞങ്ങളുടെ റബ്ബാണെന്ന് പറഞ്ഞു എന്നാണല്ലോ. എങ്കിൽ അത് ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്, ഏറ്റവും വലിയ ഭാഗ്യമാണ് അങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളത്. അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അത് പണം കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല, അത് അധികാരം കൊണ്ട് കിട്ടുന്നതല്ല, അത് സ്വാധീനങ്ങളിലൂടെ കിട്ടുന്ന ഒന്നല്ല, അത് കൽബ് അതിന് വേണ്ടി അങ്ങ് വശംവദരാകലാണ്. കൽബ് അതിന് വേണ്ടി അങ്ങ് ഒതുങ്ങുന്ന ഒരു രീതിയിലേക്ക് എത്തുമ്പോഴാണ് ആ ഒരു യാഥാർത്ഥ്യത്തിന്റെ കൂടെ നിൽക്കാൻ ഒരു അടിമക്ക്, ഒരു മനുഷ്യന് സാധിക്കുന്നത്. അത് അള്ളാഹു നൽകുന്ന വല്ലാത്തൊരു ഭാഗ്യമാണ്. ഈ ഭാഗ്യത്തിന് എല്ലാ ആത്മാവും ആത്മാവിന്റെ ലോകത്ത് വിധേയമായിട്ടുണ്ടെന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ട് ഇതിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയും, എല്ലാവരും അള്ളാഹു
അള്ളാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചു. അംഗീകരിച്ചപ്പോ അള്ളാഹു തആല പറഞ്ഞു, എങ്കിൽ നിങ്ങളെല്ലാവരും സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. ഹദീസിന്റെ വിശദീകരണം, എന്തിനാ സുജൂദ് ചെയ്യുന്നത്? സുജൂദ് ശുക്രിന് വേണ്ടിയാണ്. ശുക്രിന്റെ ഘട്ടത്തിൽ സുജൂദ് ചെയ്യുക എന്നുള്ളതുണ്ട്. അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന, നമ്മൾ നിലനിർത്തേണ്ടുന്ന, ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് നന്ദി ശുക്ർ എന്ന് പറയുന്നത്. ഷാക്കിറാകുക, റാക്കിറാകുക, ഇത് രണ്ടും, റാക്കിറാകുക ഷാക്കിറാകുക, ഇത് രണ്ടും വിജയത്തിന്റെ അടിസ്ഥാന നിദാനമായിട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ ശുക്ർ ചെയ്യുക എന്ന് പറയുന്ന ഒന്നുണ്ട്. അള്ളാഹു തആല മുഴുവൻ ആത്മാക്കളോടും ശുക്ർ എന്ന രീതിയിൽ സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ്. അങ്ങനെ ശുക്രിന് വേണ്ടി സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോ ഹദീസിൽ കാണാൻ കഴിയും, ആത്മാക്കളുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗം രൂപപ്പെട്ടു. എങ്ങനെയാ രണ്ട് വിഭാഗം രൂപപ്പെട്ടത്? സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ കുറച്ച് ആത്മാക്കൾ സുജൂദ് ചെയ്തു, കുറെ ആത്മാക്കൾ സുജൂദ് ചെയ്തില്ല. അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഒടുക്കത്തെ മനുഷ്യന്റേതടക്കമുള്ള ആത്മാക്കളിൽ രണ്ട് വിഭാഗം രൂപാന്തരപ്പെട്ടു, സുജൂദ് ചെയ്തവരും സുജൂദ് ചെയ്യാത്തവരും. സുജൂദ് ചെയ്തവർ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ശുക്ർ എന്നുള്ള നിലക്ക് സുജൂദ് ചെയ്തു, ചെയ്യാത്തവർ ചെയ്യേണ്ടതില്ലെന്ന നിലക്ക് മാറി നിന്നു, ചെയ്തില്ല. അങ്ങനെ ഈ സുജൂദിന്റെ സമയം കഴിഞ്ഞു. സുജൂദിന്റെ സമയം കഴിഞ്ഞപ്പോ വിശകലനം നോക്കുമ്പോ, അവലോകനം ചെയ്ത് നോക്കുമ്പോ എല്ലാവരും സുജൂദ് ചെയ്തിട്ടില്ല. സുജൂദ് ചെയ്തവരുണ്ട്, സുജൂദ് ചെയ്യാത്തവരുണ്ട്. സ്വാഭാവികമായും ഈ രണ്ടു വിഭാഗങ്ങളായി ചേരിതിരിഞ്ഞപ്പോ ഇവരുടെ കൂട്ടത്തിൽ വീണ്ടും ചേരിതിരിവുണ്ടായെന്ന, എന്താ ചേരിതിരിവ്? സുജൂദ് ചെയ്തവരുടെ കൂട്ടത്തിൽ ചെയ്ത സുജൂദിന്റെ പേരിൽ സന്തോഷിച്ച വിഭാഗം, ചെയ്തവരുടെ കൂട്ടത്തിൽ ചെയ്ത സുജൂദിന്റെ പേരിൽ ദുഃഖിച്ച വിഭാഗം. സുജൂദ് ചെയ്യേണ്ടിയിരുന്നില്ല, എല്ലാവരും ചെയ്തിട്ടില്ലല്ലോ, കുറച്ചാളുകളല്ലേ സുജൂദ് ചെയ്തിട്ടുള്ളൂ. പറഞ്ഞപ്പോഴേക്ക് ചെയ്യേണ്ടിയിരുന്നില്ല, ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്ന നിലപാടെടുത്ത് ചെയ്തതിന്റെ പേരിൽ ഖേദിച്ച ദുഃഖിച്ച വിഭാഗം, ചെയ്തതിന്റെ പേരിൽ സന്തോഷിച്ച വിഭാഗം. എത്രയായിപ്പോ? എത്ര വിഭാഗമായി പറയേ? മൂന്ന്. ഇനി മറ്റേ വിഭാഗം, ഏത് വിഭാഗം? സുജൂദ് ചെയ്യാത്ത വിഭാഗം. സുജൂദ് ചെയ്യാത്ത വിഭാഗത്തിന്റെ പേരിലുമുണ്ടായ അവരുടെ ഇടയിലുണ്ടായ ചേരിതിരിവ്, അഥവാ സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ സന്തോഷിച്ചവർ. ഈ സന്തോഷിച്ചവർ മത്തയിലുണ്ട്. അതുപോലെ തന്നെ സുജൂദ് ചെയ്തതിന്റെ പേരിൽ, ചെയ്യാത്തതിന്റെ പേരിൽ ദുഃഖിച്ചവർ. സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ ദുഃഖിച്ചവർ, സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ സന്തോഷിച്ചവർ. അങ്ങനെ വേറൊരു വിഭാഗം കൂടി അവിടെ ഉണ്ടായി. അതോടുകൂടി ആത്മാക്കൾ നാല് വിഭാഗമായി മാറിയെന്നാണ്. നാലായില്ലേ? ഐക്കണോ? സുജൂദ് ചെയ്തവർ, സുജൂദ് ചെയ്യാത്തവർ, സുജൂദ് ചെയ്തതിന്റെ പേരിൽ സന്തോഷിച്ചവർ, ദുഃഖിച്ചവർ. ഇങ്ങനെ നാല് വിഭാഗമായി മാറിയെന്നാണ്. ഞാനിത് വിശദീകരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ദുന്യാവിൽ അവനവരുടെ ഊഴം വരുമ്പോ, ആത്മാക്കൾ ദുന്യാവിൽ അവരവരുടെ ഊഴം വരുമ്പോ അന്നെടുത്ത നിലപാടിനനുസരിച്ചുകൊണ്ടാണ് അവരുടെ ജീവിതം ദുന്യാവിൽ രൂപപ്പെട്ടു വരിക എന്നാണ്. ഈ നാല് വിഭാഗം സുജൂദ് ചെയ്യുകയും സുജൂദ് ചെയ്യാതിരിക്കുകയും ചെയ്യാത്തതിന്റെ പേരിൽ സന്തോഷിക്കുകയും ചെയ്ത വിഭാഗം, ഇവരാണ് കാഫിറായി ജനിച്ച് കാഫിറായി മരണപ്പെടുന്നത്. ജനനം കുഫറോടുകൂടി അതേ കുഫറിലായി മരണപ്പെടും. ഇതാണ് സുജൂദ് ചെയ്യാതിരിക്കുകയും ചെയ്യാത്തതിന്റെ പേരിൽ സന്തോഷിക്കുകയും ചെയ്ത അർവാഹ്. ഇനി വേറൊരു വിഭാഗമുണ്ട്, സുജൂദ് ചെയ്തില്ല പക്ഷേ ചെയ്യാത്തതിന്റെ പേരിൽ ഖേദമുണ്ടായി പിന്നീട്, അവരാണ് കാഫിറായി ജനിച്ച് മുഅ്മിനായി മരണപ്പെടുന്നവർ. ജനനം കൊണ്ട് കാഫിറായിരിക്കും, പക്ഷെ ഏതെങ്കിലും നിമിത്തം കാരണമായിട്ട് ഇസ്ലാമതം സ്വീകരിച്ച് പരിശുദ്ധമായ ദീൻ ഉൾക്കൊണ്ട് മുവഹിദായി മരിച്ചു പോകാനുള്ള, മുഅ്മിനായി മരിച്ചു പോകാനുള്ള ഭാഗ്യം കിട്ടും. അങ്ങനെയുള്ള ആത്മാക്കൾ അന്ന് അങ്ങനെയുള്ള ജീവിതം നമ്മൾ കാണുന്നത് ആത്മാവ് അന്നെടുത്ത നിലപാടാണ്. ഇനി മൂന്നാമത്തെ വിഭാഗം സുജൂദ് ചെയ്തതിന്റെ പേരിൽ സന്തോഷിക്കും ചെയ്തു.
അവരാണ് മുഅ്മിനായി ജനിച്ച് മുഅ്മിനായി മരണപ്പെടുന്നവർ. അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളൊക്കെ മുഅ്മിനായി ജനിച്ചവരാണ്, പക്ഷേ മുഅ്മിനായിട്ടാണോ മരണം എന്ന് പറയാൻ നമുക്ക് ആയിട്ടില്ല. അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ, ഈമാൻ നിലനിർത്തി തരുമാറാവട്ടെ. ഈമാൻ നിലനിൽക്കാനും ഈമാൻ സുരക്ഷിതമാക്കാനും കുറുക്കുവഴികൾ അഥവാ ഇബാദത്തിന്റെ ഭാഗമായി, ദിക്റുകളുടെ ഭാഗമായി, അമലുകളുടെ ഭാഗമായി ഒരുപാട് കാര്യങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതൊക്കെ മുൻഗാമികൾ വളരെ ഗൗരവത്തോടുകൂടി ജീവിതത്തിൽ പുലർത്തിയിരുന്ന നിലനിർത്തിയിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഇപ്പോൾ അതിലേക്ക് വിശദീകരിക്കുകയല്ല, സാന്ദർഭികമായി സൂചിപ്പിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനായി ജനിച്ചു, പക്ഷേ മുഅ്മിനായിട്ടാണോ മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. മുഅ്മിനായി ജനിച്ച് മുഅ്മിനായി മരണപ്പെടുന്നവരുടെ ആത്മാവ് അന്ന് സുജൂദ് ചെയ്യുകയും സുജൂദ് ചെയ്തതിന്റെ പേരിൽ സന്തോഷിക്കുകയും ചെയ്തവരാണ്. ഇനി മൂന്നാമത്തൊരു വിഭാഗം അർവാഹ് ഉണ്ട്, ആ അർവാഹ് സുജൂദ് ചെയ്തു, പക്ഷേ ചെയ്തതിന്റെ പേരിൽ പിന്നീട് ഖേദിച്ചു. സുജൂദ് ചെയ്തു, ചെയ്തതിന്റെ പേരിൽ പിന്നീട് ഖേദിച്ചു. ഇതാ നാലാമത്തെ ആത്മാവ്, നാലാമത്തെ വിഭാഗം ആത്മാക്കൾ. അവരാണ് മുഅ്മിനായി ജനിച്ച് കാഫിറായി മരണപ്പെടുന്ന. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ജന്മം കൊണ്ട് ഈമാൻ, ജന്മം കൊണ്ട് മുസ്ലിം, ജന്മം കൊണ്ട് മുഅ്മിൻ, പക്ഷേ മരണപ്പെടുമ്പോഴേക്ക് എന്തെങ്കിലും കാരണത്താൽ ഈമാൻ നഷ്ടപ്പെട്ട് കാഫിറായി മരണപ്പെടുന്ന അവസ്ഥ വരുന്നത്. ആ അവസ്ഥ വരുന്നതിന്റെ കാരണം അന്ന് റൂഹെടുത്ത ആ നിലപാടായിരിക്കുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന സംഗമത്തിൽ, ഈ പറയുന്ന ആലമുൽ അർവാഹിലെ അർവാഹിന്റെ ഈ സംഗമത്തിൽ നമ്മളൊക്കെ ഉണ്ടായിരുന്നു. എന്റെ ആത്മാവുണ്ട്, നമ്മൾ ഓരോരുത്തരുടെയും ആത്മാവുണ്ടായിരുന്നു. ഈ ആത്മാവിന്റെ ഈ സംഗമത്തിൽ അള്ളാഹുവിന്റെ റുബൂബിയത്തും ഉലൂഹിയത്തും അംഗീകരിച്ചുകൊണ്ട് നടത്തിയ ആ പ്രതിജ്ഞയിൽ നമ്മുടെ ആത്മാവ്, എന്റെ ആത്മാവ് എന്ത് നിലപാടെടുത്തെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. നമ്മുടെ റൂഹ് ഏത് നിലപാടെടുത്തെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആശങ്ക ഒടുക്കത്തെ നിമിഷം വരെയും ബാക്കിയാണ്. നമ്മുടെ എല്ലാ ദുആകളിലും കൃത്യമായി ഗൗരവത്തോടുകൂടി നമ്മൾ അതുകൊണ്ട് തന്നെ ഉൾപ്പെടുത്തേണ്ടതാണ്. ആക്കിബത്ത് നന്നാക്കണേ റബ്ബേ എന്നുള്ള ദുആ, ഈമാൻ സലാമത്തായി മരിപ്പിക്കണേ എന്ന ദുആ, കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്ന ദുആ, അത് നമ്മൾ ഏത് പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലുമൊക്കെ ഒന്നിച്ച് ദുആ ചെയ്യുകയാണെങ്കിലും, ഒറ്റക്ക് ദുആ ചെയ്യുകയാണെങ്കിലും, എവിടുന്ന് ദുആ ചെയ്യുകയാണെങ്കിലും ഒക്കെ ഈ ഒരു ദുആ നമ്മൾ നമ്മുടെ സ്ഥാനം നമ്മുടെ ദുആകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ല. സാന്ദർഭികമായി ഞാൻ എന്നോട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളായ സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തൊരു കാര്യം എന്നുള്ളവർക്ക് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, അവസാനത്തെ പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മഗ്ഫിറത്തിനെ കുറിച്ചാ പറഞ്ഞത്. മഗ്ഫിറത്ത് നമ്മൾ ചോദിക്കണം, ചോദിച്ചാലേ കിട്ടൂ. രണ്ട് ഗൗരവമുള്ളതാണ്, വലിയൊരു കാര്യമാണ് ചോദിക്കുന്നത്. ചോദിക്കുന്നത് ആരോടാണ്? രാജാതിരാജനോടാണ്. ഈ രണ്ടു കാര്യവും നമ്മൾ ഗൗരവത്തോടുകൂടി മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കണം, കണ്ണ് നനയണം. നാളെയും മറ്റന്നാളോടുകൂടി അഥവാ രണ്ട് ദിവസത്തോടുകൂടി, ശനിയാഴ്ചയോടുകൂടി, ശനിയാഴ്ച മഗ്രിബോടുകൂടി, സൂര്യാസ്തമയത്തോടുകൂടി ഈ വർഷത്തെ നമ്മുടെ റമദാൻ ഷെരീഫിലെ മഗ്ഫിറത്തിന്റെ പത്ത് നമ്മളോട് വിട പറയാൻ നിൽക്കുകയാണ്. കേവല മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ആലോചിക്കേണ്ടത് എന്റെ കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് ഈ ഒരു ഗൗരവത്തോടുകൂടി മഗ്ഫിറത്ത് ചോദിക്കുന്ന ഒരു സമീപനം നമ്മുടെ ഭാഗത്തിന് നിന്നുണ്ടായിട്ടുണ്ടോ? പൊറുക്കണേ എന്ന് പറയുമ്പോൾ എന്തു പൊറുക്കണം? ഞാൻ പാപിയാണെന്ന കുറ്റബോധത്തോടുകൂടി, ഞാൻ ദോഷിയാണെന്ന മനോവികാരത്തോടുകൂടി, വിങ്ങുന്ന മനസ്സോടുകൂടി റബ്ബിലേക്ക് കൈയർത്തുന്ന ചോദ്യ രൂപം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. അതില്ലെങ്കിൽ ഒഴിഞ്ഞ സമയം നമ്മൾ കണ്ടെത്തിയേ തീരൂ. ശനിയാഴ്ച മാരിവിന് മുമ്പ് നമ്മൾക്ക് സൗകര്യപ്പെട്ട സമയം നമ്മൾ കണ്ടെത്തിയേ തീരൂ, സ്ഥലം നമ്മൾ കണ്ടെത്തിയേ തീരൂ. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ, പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ, അള്ളാഹു തആല നമ്മെ സഹായിക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കണ്ണൊന്ന് നനയണം. ഈ ഒരു പത്ത് കഴിയുമ്പോഴേക്ക്, രണ്ടാമത്തെ പത്ത് വിട പറയുമ്പോഴേക്ക് കണ്ണ് നനഞ്ഞ് ഹൃദയം പൊട്ടി, ആരെയും ബോധ്യപ്പെടുത്താനല്ല, ആൾക്കൂട്ടത്തിന്റെ ഇടയിലിരുന്നിട്ടല്ല, ഒറ്റക്കിരിക്കുക, തനിച്ചിരുന്നു കൊണ്ട് ഖാലിഖായ റബ്ബിനെ ഓർത്ത്, റബ്ബ് തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത്, ആ റബ്ബിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ, അമലുകളെ വിലയിരുത്തി, ആ വിലയിരുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ത്? 24 മണിക്കൂറിൽ എന്റെ റബ്ബിനെ ഞാൻ ആരാധിക്കാൻ വേണ്ടി ആ ഒരു റബ്ബാനിയായ ചിന്തയോടുകൂടി
ഞാൻ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയം എത്രേ എന്നുള്ളത് ഗൗരവത്തോടുകൂടി വിശകലനം ചെയ്തുകൊണ്ട് ആ വരുന്ന പാകപ്പഴവിൽ അതിൽ ആ രീതിയിൽ വരുന്ന ശൂന്യതയിൽ നൊമ്പരപ്പെട്ടുകൊണ്ട് റബ്ബിലേക്ക് മഗ്ഫിറത്ത് ചോദിക്കാനുള്ള സന്ദർഭങ്ങളായി അവസരങ്ങളായി ഈ റമദാനു ശരീഫിലെ ഏറ്റവും അവസാന തലങ്ങളിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ഓർമ്മ ഞാൻ എന്നെ എൻ്റെ കൽബിനെ എൻ്റെ ആത്മാവിനെ ഒന്നാമതായി ഓർമ്മപ്പെടുത്താൻ ഉണർത്താൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. രണ്ടാമത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മൂന്നാമത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് മൂന്നാമത്തെ പത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തുക്കും മിനന്നാറിൻ്റെ പത്താണ്, നരകമോചനത്തിൻ്റെ പത്താണ്. നരകമോചനം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നരകമോചനം എന്ന് പറയണമെങ്കിൽ നരകത്തിലാവണം. നരകത്തിലാകുമ്പോഴേ മോചനത്തിൻ്റെ ചോദ്യം വരുന്നുള്ളൂ, വിഷയം വരുന്നുള്ളൂ. നരകത്തിലുള്ളവനെ മോചിതനാവുക എന്ന് പറയുന്ന വിഷയം വരുന്നുള്ളൂ. നമ്മളൊക്കെ ഒടുക്കത്തെ പത്തിലേക്ക് കടന്നാൽ അള്ളാഹുവെ എന്നെനി അല്ലെങ്കിൽ ഞങ്ങളിനി നരകത്തിൽ നിന്ന് എത്തുക്ക് ചെല്ലു, നരകത്തിൽ നിന്ന് ഞങ്ങളിനി മോചിപ്പിക്കും എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്താ ഈ മോചിപ്പിക്കുക എന്ന് പറയും? മോചിപ്പിക്കണമെങ്കിൽ ആദ്യം ഒരു കുടുക്കിലകപ്പെടണം. കുടുക്കിലകപ്പെട്ടാലേ മോചനം എന്ന് പറയുന്ന സംഗതി ആലോചിക്കാൻ പോലും പറ്റൂ. നരകത്തിൽ നിന്ന് ഞങ്ങളിനെ മോചിപ്പിക്കണേ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നരകത്തിലാണോ ഉള്ളത്? നമ്മളിപ്പോൾ നരകത്തിലാണോ ഉള്ളത്? നരകത്തിലാണെന്ന് പറയണമെങ്കിൽ ദുനിയാവിലെ ജീവിതം നരകമാണെന്ന് പറയണം. ദുനിയാവിലെ ജീവിതം നരകമാണ്. ആർക്ക്? മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നരകമാണ്, നരകീയമായ അവസ്ഥയാണ്. അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗീയമായ അവസ്ഥയാണ്. അപ്പൊ പിന്നെ ദുനിയാവിൽ നിന്ന് മോചിപ്പിക്കണേ എന്നാണോ ഈ പറയുന്നതിനർത്ഥം? എന്താ ഈ ഐത്തക്കും മിനന്നാറ് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ട എന്താ നമ്മൾ ഉണ്ടാകേണ്ട തിരിച്ചറിവ്? നരകമോചനം നമ്മൾ ചോദിക്കണമെങ്കിൽ നരകത്തിലാണെന്ന കാര്യം നമുക്ക് ബോധ്യം വേണം. നമ്മൾ നരകത്തിലാവുള്ളത്, നമ്മൾ നരകത്തിലാവുള്ളത്, നമ്മളെന്നല്ല എല്ലാവരും നരകത്തിലാവുള്ളത്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു മറിയമിന്റെ അവസാന ഭാഗത്ത് പരിശുദ്ധമായ ഖുർആനിൽ അങ്ങനെ ഒരു വാക്യുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുമില്ല നരകത്തിലേക്ക് ചെല്ലാതെ, നരകത്തിൽ പ്രവേശിക്കാത്ത ഒരാളും നിങ്ങളുടെ കൂട്ടത്തിലില്ല. കാന അലാ റബ്ബിക ഹത്മം മഖ്ലിയ, അത് നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ തങ്ങളുടെ രക്ഷിതാവിന്റെ മേൽ അതൊരു ഉറച്ച വിധിയാണ് എല്ലാവരും നരകത്തിലെത്തുക എന്നുള്ളത്. സുമ്മനുനജ്ജി മനിത്തഖ സുമ്മനുനജ്ജില്ലദീനത്തഖു, പിന്നെ നമ്മൾ മുത്തഖികളായ ആളുകളെ നമ്മൾ രക്ഷപ്പെടുത്തും. വാലിമുകളായ ആളുകളെ ആ നരകത്തിൽ മുട്ടുകുത്തി നമ്മൾ ഒഴിവാക്കും. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു മറിയമിൽ പരാമർശിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും അവിടെ ചെല്ലും എന്നാണ്. എവിടെ ചെല്ലും? എല്ലാവരും നരകത്തിൽ ചെല്ലും, എല്ലാവരും നരകത്തിൽ ചെല്ലും എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അതൊരു ഉറച്ച തീരുമാനമാണ്. കാനാലാ റബ്ബിക ഹത്തുമം മഖ്ലിയ, ഒരു ഉറച്ച വിധിയാണത്, അതിലൊരു മാറ്റമില്ല. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചെയ്യുന്ന സുമ്മനുനജ്ജില്ലദീനത്തഖൗ, മുത്തഖികളായ ആളുകളെ നമ്മൾ രക്ഷപ്പെടുത്തും. വനദറുല്ലാലിമീന ഫീഹാ ജിസിയ, വനദറുല്ലാലിമീന ഫീഹാ ജിസിയ, മുത്തഖികളല്ലാതെ വാലിമുകളായി കഴിച്ചു കൂട്ടിയ ആളുകളെ അതിൽ മുട്ടുകുത്തി നമ്മൾ ഒഴിവാക്കും. അവരവിടെ തന്നെ കടക്കും. അല്ലാത്തവരെ നമ്മൾ രക്ഷപ്പെടുത്തും, അല്ലാത്തവരെ നമ്മൾ രക്ഷപ്പെടുത്തും എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ആ രക്ഷയാണ് ഇത്തുക്കും മിനന്നാറിന്റെ തേട്ടത്തിലൂടെ നമ്മൾ നടത്തുന്നത്. ഇത്തുക്കും മിനന്നാറിന്റെ തേട്ടത്തിലൂടെ നടത്താൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളോട് പഠിപ്പിക്കുന്നത്, നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ ഒരു ബോധം ഞാനിത് സൂചിപ്പിക്കാനുള്ള കാരണം, നരകത്തിലാണെന്നുള്ള ബോധം നമ്മുടെ കൽബിലുണ്ടാകണം. ആ ബോധം ഉണ്ടാകുമ്പോഴേ രക്ഷപ്പെടാനുള്ള താല്പര്യം ഉണ്ടാകൂ. ദുനിയാവിന്റെ സുഖങ്ങളിലും ആർഭാടങ്ങളിലും അതിൻ്റെ അലങ്കാരങ്ങളിൽ അഭിരമിച്ചും കൊണ്ട് ജീവിക്കുന്നതിനിടയിൽ സ്വാഭാവികമായും ഈ പറയുന്നൊരു ബോധം കടന്നു വരില്ല. ഇത് കടന്നു വരണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നരകത്തിലാണ്, ഞാൻ നരകാവകാശിയാണെന്നുള്ള തീർത്ത ബോധം നമുക്ക് വേണം. ആ പൂർണ്ണ ബോധ്യമുണ്ടാകുമ്പോഴാണ് രക്ഷപ്പെടണേ എന്നുള്ള പൂതി ഉണ്ടാവുക. രക്ഷപ്പെടണേ എന്നുള്ള പൂതി ഉണ്ടാകണമെങ്കിൽ നരകാവകാശിയാണെന്നുള്ള ഉറപ്പുണ്ടാവണം. പരിശുദ്ധമായ ഖുർആൻ ആ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് രക്ഷപ്പെടാനുള്ള പോംവഴിയാണ്. ആ രക്ഷപ്പെടാനുള്ള പോംവഴിയാണ് ഒടുക്കത്തെ പത്ത് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ശേഷം മറ്റു സമയങ്ങളിൽ
ഉസ്താദുമാർ ചൊല്ലിത്തന്നും ഒക്കെ നമ്മൾ ഈ ദിക്ര് നമ്മൾ ചൊല്ലുമ്പോൾ ആ ചൊല്ലുന്നത് നമ്മുടെ കൽബറിഞ്ഞ് ഹൃദയമറിഞ്ഞൊരു തേട്ടമായി മാറണം എന്നുള്ള നിലക്കാണ് എന്ന് വെച്ചുകൊണ്ടാണ് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇതുക്കുമിനാർ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഈ ചോദിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് കേവലം ഒരു മനസ്സറിയാത്ത ഹൃദയമറിയാത്ത പാടിപ്പറയലല്ല. ഞാൻ നരകാവകാശിയാണ് ഞാൻ എന്നുള്ള പൂർണ്ണ ബോധ്യം പരിശുദ്ധമായ ഖുർആനിൻ്റെ മഹാന്മാരായ പണ്ഡിത മുഫസ്സിറുകളിൽ ഒരു വിഭാഗത്തിൻ്റെ വ്യാഖ്യാനം അനുസരിച്ചുകൊണ്ട് ഈ രീതിയിൽ തന്നെ കൃത്യമായ ഈ രീതിയിൽ വിശദീകരിക്കാൻ കഴിയുന്ന ഈ ഒരു ബോധത്തോടുകൂടി നരകാവകാശിയാണ് ഞാൻ എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി നമ്മൾ നരകമോചനം തേടിക്കൊണ്ടിരിക്കണം. നരകമോചനം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കണം. ഇങ്ങനെ തേടാനും ആവശ്യപ്പെടാനും അതിലൂടെ നരകമോചനം നേടിയെടുക്കാനുമാണ് പരിശുദ്ധമായ റമദാൻ ഷെരീഫിൻ്റെ ഒടുക്കത്തെ 10 നമുക്ക് അവസരം നൽകുന്നത്. ശനിയാഴ്ച മഴയോടുകൂടി ആരംഭിക്കുന്ന ഒടുക്കത്തെ 10 പിന്നീട് തുടർന്ന് വരുന്ന മണിക്കൂറുകൾ മനസ്സറിഞ്ഞുകൊണ്ട് ഹൃദയമറിഞ്ഞുകൊണ്ട് ആ ഒരു ദിക്റും ആ ഒരു ആവശ്യപ്പെടലും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയുമായി കഴിച്ചുകൂട്ടിക്കൊണ്ട് നമ്മുടെ സമയങ്ങളെ പരിശുദ്ധമായ റമദാൻ ഷെരീഫ് തീരുന്നത് വരെയുള്ള ഒരു ജീവിതത്തിന് ഒരു കൃത്യമായ ആ രൂപത്തിലുള്ള ഒരു രൂപം നൽകിക്കൊണ്ട് നമ്മൾ ഒരു ആവിഷ്കരണം നടത്തുക എന്നുള്ളത് പരിശുദ്ധമായ റമദാൻ ഷെരീഫിൻ്റെ ഒടുക്കത്തെ 10 ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകമായി നമ്മൾ ചെയ്യേണ്ടുന്നൊരു സംഗതിയാണെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ദുആകളൊക്കെ ഏത് ദുആ ആക്കിബത്ത് നന്നാകാനുള്ള ദുആയും അതുപോലെ നരകമോചനം തേടിക്കൊണ്ടുള്ള ദുആയും നമ്മൾ കൂട്ടുകയും അത് പെരുപ്പിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒടുക്കത്തെ 10 നിർണായകമായ രാപ്പകലുകൾ ഉൾക്കൊള്ളുന്നതാണെന്നുള്ള ആ ഒരു കണിശമായ കാഴ്ചപ്പാടിൽ പരമാവധി അമലുകൾ കൂട്ടാൻ അത് തന്നെ പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അമല് കൂട്ടാൻ ഒന്നുകൂടി നമ്മൾ താല്പര്യം കാണിക്കേണ്ടതുണ്ട്. കാരണം ഇത്തിക്കാഫിനെ കുറിച്ച് നമുക്കറിയാം, മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തിക്കാഫിന് ഏറ്റവും കൂടുതൽ ഇത്തിക്കാഫിന് സമയം ചെലവഴിച്ച നീക്കിവെച്ച സമയമാണ് പരിശുദ്ധമായ റമദാൻ ഷെരീഫിലെ ഒടുക്കത്തെ 10 എന്ന് പറയുന്നത്. നമ്മുടെ മുൻഗാമികളായ ആളുകൾ കൃത്യമായി അത് ചെയ്യുന്ന ആളുകളായിരുന്നു. പക്ഷെ പുതിയ കാലം നമ്മളൊന്ന് വിലയിരുത്തി നോക്ക്, പഴയ കാലത്തെ നമ്മുടെ പള്ളികൾ, നമ്മുടെ കാരണവന്മാരുടെ ജീവിതവും നമ്മുടെ പഴയ മഹല്ലുകളും പഴയ പള്ളികളും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശകലനങ്ങൾ നമുക്ക് നടത്തിയാൽ ബോധ്യപ്പെടും. റമദാൻ 1 മുതൽ റമദാനിലെ ഒടുക്കത്തെ അവസാന ദിവസം വരെയും പള്ളിയിൽ കഴിച്ചു കൂട്ടിയിരുന്ന ആളുകൾ, നോമ്പ് തുറക്കാനും അത്താഴത്തിനുമുള്ള വിഭവങ്ങൾ വരെ വീട്ടിലെ പേരക്കുട്ടികളും അല്ലെങ്കിൽ മറ്റുള്ളവരുമൊക്കെ പള്ളിയിലേക്ക് എത്തിച്ചു കൊടുത്ത് പള്ളിയിൽ മാത്രം കഴിച്ചു കൂട്ടിയിരുന്ന തലമുറയൊക്കെ നമ്മുടെ നാടുകളിൽ നേരത്തെ ജീവിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. റമദാൻ വന്നാൽ പിന്നെ പള്ളിയിൽ നിന്ന് എഴുന്നേൽക്കാതെ പള്ളിയിൽ മാത്രം കഴിച്ചു കൂട്ടുക, ഇബാദത്തിന് വേണ്ടി മാത്രം നീക്കിവെക്കുക, അതിനിടയിൽ വരുന്ന നോമ്പ് തുറയും അത്താഴമടക്കമുള്ള വിഭവങ്ങളുടെ സ്വന്തം വീട്ടിൽ നിന്ന് ആരുടെയെങ്കിലും കൈവശം പേരക്കുട്ടികളോ മറ്റോ ഒക്കെ കൈവശം പള്ളിയിലേക്ക് എത്തിച്ച് അവിടുന്ന് കഴിച്ച് അവിടെ തന്നെ തീർത്ത് പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് വീടുകളിലേക്ക് തിരിച്ചുപോയിരുന്ന നിഷ്ഠ ഇത്തിക്കാഫിൻ്റെ കാര്യത്തിൽ പുലർത്തിയിരുന്ന ഒരു തലമുറയൊക്കെ നമ്മുടെ നാടുകളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഇന്ന് അത്തരം ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ മുന്നിലില്ല. ഇല്ലെന്ന് മാത്രമല്ല, ഇത്തിക്കാഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഞാൻ നമ്മുടെയൊക്കെ ജീവിതം വിലയിരുത്തിക്കൊണ്ട് വെച്ചുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഇത്തിക്കാഫിരിക്കാൻ പള്ളിയിൽ വരുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? ആലോചിക്കേണ്ടതാണ്. ഇത്തിക്കാഫിരിക്കാൻ വേണ്ടി മാത്രം പള്ളിയിൽ വരുന്ന ആളുകൾ വന്നിരിക്കുന്നതിനെ ഇത്തിക്കാഫാക്കലല്ല പറയുന്നത്, അത് നമ്മൾ ചെയ്യുന്നതാണ്. അത് മോശമാണ് എന്നല്ല പറയുന്നത്, അത് വേണ്ട എന്നല്ല, അത് തിരുത്തുകയല്ല ചെയ്യുന്നത്. പക്ഷെ വേണ്ടത് ഇത്തിക്കാഫ് എന്ന് പറയുന്ന ഒരു മുസ്തഖില്ലൻ ഇബാദത്താണല്ലോ, ഇത്തിക്കാഫ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്രമായ ഇബാദത്താണ്. ഈ സ്വതന്ത്രമായ ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ വരുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ എത്രയുണ്ട്? ഈ വർഷത്തെ റമദാൻ പോട്ടെ, കഴിഞ്ഞ വർഷത്തെ റമദാൻ എടുക്ക്, എത്ര ദിവസം എത്ര രാവുകൾ നമ്മൾ ഇത്തിക്കാഫിരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയിട്ടുണ്ട്? ഇത് ചോദിക്കേണ്ടത് ഞാൻ എന്നോടാണ്. എൻ്റെ ജീവിതം വിലയിരുത്തിക്കൊണ്ട് ഞാൻ കൊടുക്കേണ്ടുന്ന ഉത്തരമാണിത്. നമ്മുടെ മുൻഗാമികളുടെ രീതി അങ്ങനെയായിരുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ പൂർവ്വസൂരികളുടെ ജീവിതം വിലയിരുത്തിയാൽ ഇങ്ങനെയല്ല നമുക്ക് കാണാൻ കഴിയുക. മുത്തുനബിയുടെ ജീവിതം കണ്ടിട്ടില്ലേ? ഹദീസുകളിൽ ഇഷ്ടംപോലെ നമ്മൾ വായിക്കുന്നവരല്ലേ, കേൾക്കുന്നവരല്ലേ? ശദ്ദ മീസറഹു, അരയെടുപ്പൊന്ന് നന്നായി കെട്ടിയെടുക്കുമെന്ന്, നന്നായി ഒന്ന് അരയെടുപ്പ് കെട്ടിയെടുക്കും. അപ്പോൾ ഒടുക്കത്തെ 10 വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു ഒരുക്കാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിരുന്നത്.
ആ മുത്തുനബിയെ കണ്ട സ്വഹാബത്തിന്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട് തലമുറകളിലേക്ക് മാറുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ, നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഈത്തിക്കാഫിരിക്കാൻ വേണ്ടി മാത്രം പള്ളിയിലേക്ക് പോകുന്ന സ്വഭാവമുള്ള ശൈലിയുള്ള രീതി സ്വീകരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ എത്രയുണ്ട്? അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നൊരു വ്യത്യാസം, അതിൽ നിന്നുള്ളൊരു മാറ്റം, ആ മാറ്റം നമ്മൾ ജീവിതത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഈത്തിക്കാഫിരിക്കാൻ വേണ്ടി പള്ളിയിൽ പോവുക, എന്തിനാ പോകുന്നത്? ഈത്തിക്കാഫിരിക്കാനാണ്. നിയ്യത്ത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇനി കൂടുതൽ വിശദീകരിക്കൽ അവസാനിപ്പിക്കുകയാണ്. നിയ്യത്ത് ഏത് പ്രവർത്തനത്തിൻ്റെയും പ്രധാനപ്പെട്ട സംഗതിയാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. നിയ്യത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, എന്താണോ ചെയ്യുന്നത്, ചെയ്യുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണ മനസ്സിലുണ്ടാക്കിയെടുക്കുക. മറ്റൊന്നത്, ആർക്കു വേണ്ടിയാണോ ചെയ്യുന്നത്, ആ ചെയ്യുന്നത് കൃത്യമായി നിശ്ചയിച്ചു വെക്കുക. ഈ രണ്ടും കൂടി ചെയ്യുന്നതാണ്, രണ്ടും കൂടി ഉൾക്കൊള്ളുന്ന നിയ്യത്ത് എന്ന് പറയുന്നത്. നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ദുഹ്റ് എന്ന നാല് റക്കായത്ത്, ദുഹ്റ് എന്ന ഫർള് നിസ്കാരം നാല് റക്കായത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ അവസാനം പറയും ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടി എന്ന് പറയും. നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ഒരു നിയ്യത്തിൻ്റെ രൂപമാണിത്. ഈ രണ്ടു കാര്യവും അതിലുണ്ട്. എന്താണ് ഞാൻ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള മനസ്സിൻ്റെ ഒരു കൃത്യമായ ധാരണ, ആ ധാരണയാണ് ദുഹ്റ് എന്ന ഫർള് നിസ്കാരം ഞാൻ നാല് റക്കായത്ത് നിർവഹിക്കുന്നു എന്ന വാക്കിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ആർക്കു വേണ്ടിയാണിത് ചെയ്യുന്നത്? ലില്ലാഹി തആല, അല്ലാഹു തആലക്ക് വേണ്ടിയാണ് എന്ന് പറയുന്നതിലൂടെ ആർക്കാണോ ഇത് നിർവഹിക്കുന്നത്, ആർക്കു വേണ്ടിയാണോ നിർവഹിക്കുന്നത്, ഇത് നിശ്ചയിക്കലാണ്. നമ്മുടെ ഏത് പ്രവർത്തനം, ഇന്നമല്ല അമാലു ബിന്നിയാത്തി ശഫിഉന റസൂലുള്ളാഹി, ധാരാളമായി കേൾക്കുന്ന ഹദീസാണ്. അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നത്, അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകൾ കൊണ്ടാണ്. നിയ്യത്തില്ലെങ്കിൽ അമലുകൾക്ക് സ്വീകാര്യതയില്ല, നിയ്യത്തില്ലെങ്കിൽ അമലുകൾക്ക് സ്വീകാര്യതയില്ല. അത് ഏത് വിഷയത്തിലും നമ്മൾ കണക്കൂട്ടേണ്ടതാണ്. ഇപ്പൊ ഈ ഇരിക്കുന്നത് ഒരു കൂലി കിട്ടുന്ന ഇരുത്താണ്. ഞാൻ ഈ പറയുന്നത് പ്രതിഫലം കിട്ടുന്ന ഒരു പണിയാണ് ഞാൻ ഈ എടുക്കുന്നത്. ആരിൽ നിന്ന് പ്രതിഫലം? അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം കിട്ടുന്ന പണിയാണ് ഞാൻ എടുക്കുന്നത്. പടപ്പുകളിൽ നിന്നും പ്രതിഫലം കിട്ടുന്ന പണിയാണ് ഞാൻ എടുക്കുന്നത്. പക്ഷേ ഞാൻ എടുക്കുന്ന ഈ പണിക്ക് കിട്ടുന്ന പ്രതിഫലം ആരിൽ നിന്ന് എന്ന് നിശ്ചയിക്കുന്നത് എൻ്റെ നിയ്യത്താണ്, എൻ്റെ നിയ്യത്താണ്. പടപ്പുകളിൽ നിന്ന് പ്രതിഫലം കിട്ടുക എന്നുള്ള തലത്തിലേക്കാണെങ്കിൽ അത് കിട്ടും. പടച്ചൻ്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലം അവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല, പ്രതീക്ഷിക്കേണ്ടതില്ല. മറിച്ച് ഞാൻ ഈ പറയുന്നതിൻ്റെ പിന്നിലുള്ള എൻ്റെ താല്പര്യം റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണെങ്കിൽ, ആ പ്രതിഫലം കളങ്കമില്ലാതെ മോഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെങ്കിൽ, എനിക്ക് ഞാനിപ്പോൾ ഈ നിങ്ങളുടെ മുന്നിൽ നിന്ന് വിനിയോഗിച്ച ഒരു മണിക്കൂറിലധികം വരുന്ന ഈ സമയം എനിക്ക് നഷ്ടമല്ല. അതെൻ്റെ എൻ്റെ മീസാനിലേക്ക്, എൻ്റെ കിതാബിലേക്ക് എനിക്ക് വരവ് വെക്കാവുന്ന ഒരു വലിയൊരു സംഗതിയാണ്. അള്ളാഹു തആല കബൂല് ചെയ്യട്ടെ. എന്നതുപോലെ കേട്ടിരിക്കുന്ന നിങ്ങൾ ഈ കേട്ടിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള താല്പര്യം എന്ത്? പുറത്ത് മഴയുണ്ട്, പണ് ഇറങ്ങി പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പുറത്ത് വെയിലാണ്, ഇത് ശീതീകരിച്ച ഉത്തപ്പള്ളിയാണ്, ഇവിടെ കുറച്ച് സൗകര്യമുണ്ട്, ഒരു മണിക്കൂർ അവിടെ ഇരിക്കാം, ആ രീതിയിലാണോ ഇരിക്കുന്നതെങ്കിൽ അതിനുള്ള അത് കിട്ടും. പുറത്ത് മഴയുണ്ട്, മഴ കൊള്ളാതെ അവിടെ ഇരിക്കാം, വെയിലാണെങ്കിൽ ശീതീകരിച്ച ഉത്തപ്പള്ളിയിൽ സുഖമായിട്ടിരിക്കാം, ആ നേട്ടം കിട്ടും. പക്ഷെ അതിന് ഇൽമിൻ്റെ മജ്ലിസിൽ ഇരുന്നാൽ കിട്ടുന്ന പ്രതിഫലം അതിന് പ്രതീക്ഷിക്കേണ്ടതില്ല. അല്ല, അതിനപ്പുറം ഈ ഇരിക്കുന്നത് ഇൽമിൻ്റെ മജ്ലിസിലാണ്, ഇത് പള്ളിയിലിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇൽമിൻ്റെ മജ്ലിസിലാണ് ഞാൻ ഇരിക്കുന്നത്, അള്ളാഹിനെ കുറിച്ചും അള്ളാഹിൻ്റെ ദീനിനെ കുറിച്ചുമാണ് പറയുന്നത്, അത് കേൾക്കുന്നത് പുണ്യമുള്ള അമലാണ്, അതിനെനിക്ക് നേട്ടം കിട്ടണം, ആ പ്രതിഫലം, ആ പുണ്യം പ്രതിഫലമായിട്ട് എനിക്ക് കിട്ടണം എന്ന മോഹത്തോടു കൂടിയാണോ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ ഇരിക്കുന്നതെങ്കിൽ, ആ ഇരിക്കുന്നതിന് അതിൻ്റെ കൂലിയുണ്ട്. അള്ളാഹു തആല കബൂല് ചെയ്യട്ടെ. അത് അവനവനാണ് തീരുമാനിക്കുന്നത്, അത് അവനവനാണ് തീരുമാനിക്കുന്നത്. ഇതിൽ എൻ്റെ തീരുമാനം, ഇതിൽ എൻ്റെ നിലപാട് എന്തെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ നിലപാടുകൾ എന്തെന്ന് പറയാൻ എനിക്കോ മറ്റുള്ളവർക്കോ കഴിയില്ല. അത് ഓരോരുത്തരുടെയും അവസ്ഥ അനുസരിച്ചുകൊണ്ട് അവനവൻ ഉണ്ടാക്കി തീർക്കുന്ന സംഗതിയാണ്, നേട്ടമായിട്ടും കോട്ടമായിട്ടും. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്ന നിയ്യത്ത് ഏതു സംഗതിയുടെയും അടിസ്ഥാന ഘടകം, സ്വീകാര്യതയുടെ അടിസ്ഥാന ഘടകം നിയ്യത്താണ്. ഈത്തിക്കാഫിനുമുണ്ട്, ഇത് ഈത്തിക്കാഫിനുമുണ്ട്. അപ്പൊ പള്ളിയിൽ നിന്ന് ഒടുക്കത്തപ്പത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒടുക്കത്തപ്പത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈത്തിക്കാഫിന് വലിയ പ്രാധാന്യം നൽകിയ സമയങ്ങളാണെന്ന ആ ഒരു കാഴ്ചപ്പാടോടുകൂടി അത് പൂർണ്ണമായും ആ രീതിയിൽ തന്നെ സ്വീകരിച്ച് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന്, നമ്മളിൽ നിന്ന് അടുത്ത ഒടുക്കത്തെ പത്തിലേക്ക് കടന്നാൽ ഈത്തിക്കാഫിന് വേണ്ടി പള്ളിയിൽ വരുന്ന ഒരു ഒരു പ്രവണത,
ഇത്തിക്കാഫിരിക്കാൻ വേണ്ടി പള്ളിയിൽ പള്ളിയിൽ വരുന്ന വീട്ടിൽ നിന്നിറങ്ങുന്ന ഒരു പ്രവർത്തനം, ആ ഒരു പ്രവർത്തനം നമ്മുടെ ഒരു രീതിയായിട്ട് ഈ വർഷത്തെ റമദാൻ, കഴിഞ്ഞ വർഷത്തെ റമദാൻ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് അവനവനെ കുറിച്ച് വിലയിരുത്തേണ്ടതാണ്. ഈ വർഷത്തെ റമദാനിൻ്റെ ഒടുക്കത്തപ്പത്തിൽ ഇത്തിക്കാഫിന് വേണ്ടി പള്ളിയിൽ വരുന്ന, അത് നിയ്യത്ത് വെച്ചുകൊണ്ട് പള്ളിയിൽ വീട്ടിൽ നിന്നിറങ്ങി പള്ളിയിൽ വരുന്ന പ്രവർത്തനങ്ങൾ, അത് നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഭാഗത്തിനിന്ന് കൂടുതലായി ഉണ്ടാക്കിയെടുക്കണമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അള്ളാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. അതുപോലെ തന്നെ വലിയ കൂലി കിട്ടുന്ന ഒരു സംഗതിയാണ് സുബഹി നിസ്കാരത്തിന് ജമാഅത്തിനെത്തുന്ന ആളുകളാണ് മിക്ക ആളുകളും. സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കുന്ന ആളുകളാണ് നമ്മൾ, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ. എന്തൊക്കെയാണെങ്കിൽ റമദാൻ മാസത്തിൽ അതിൽ വലിയൊരു കണിശതയും വലിയൊരു താല്പര്യവും ഒരു കാർക്കശ്യമൊക്കെ നമ്മൾ പുലർത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ പള്ളിയിൽ കഴിച്ചുകൂട്ടി, സൂര്യോദയം വരെ പള്ളിയിൽ കഴിച്ചുകൂട്ടി, എന്നിട്ടൊരു രണ്ട് റക്കായത്തും കൂടി നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ. ഇതുവരെ ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒടുക്കത്തെ പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൂലി കിട്ടാവുന്ന ചില പണികൾ, നമ്മുടെ ജീവിതത്തിൽ നേരിയ ഒരു വ്യതിചലനം മാറ്റണ്ടാക്കിയാൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന പോംവഴികളാണ് നിർദ്ദേശിക്കുന്നത്. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉടനെ ഇറങ്ങി ഓടാതെ, പള്ളിയിൽ നിന്ന് പോരാതെ, സുബഹി നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ ആ ഇരുന്ന ഇടത്ത് തന്നെ ഒന്ന് പള്ളിയിൽ ഇരിക്കുക. എന്താ ഇരിക്കുക? ഇരുന്നിട്ട് ദിക്ര ചൊല്ലാം, പരിശുദ്ധമായ ഖുർആൻ ഓതാം. ഇതൊക്കെ ചെയ്യുമ്പോഴും ഇത്തിക്കാവിനെ നിയ്യത്ത് വെച്ചുകൊണ്ട് ചെയ്യുക. എന്നിട്ട് ഏതുവരെ? സൂര്യോദയം വരെ, തുലുഉ ശംസ് വരെ ഇത് ചെയ്യുക. എന്നിട്ട് രണ്ട് റക്അത്ത് ദുഹാ നിസ്കാരം, സലാത്തുൽ ഇശ്റാഖ് അല്ലെങ്കിൽ ദുഹാ നിസ്കാരം രണ്ട് റക്അത്തെങ്കിലും നിർവഹിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുക. നിസ്കരിക്കണമെങ്കിൽ ചുരുങ്ങിയത് ദുഹാ നിസ്കരിക്കണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ സമയത്തിൻ്റെ കണക്ക് വെച്ചാൽ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഒരു 20 മിനിറ്റ് എങ്കിലും കഴിയണം. ഇന്നത്തെ സൂര്യോദയം എന്ന് പറഞ്ഞാൽ 6:03 അതോ 6:03 ഇതിനൊന്നും ഇപ്പം നമ്മൾ ഗവേഷണം നടത്തണ്ട. പള്ളിയിൽ ഡിജിറ്റലൈസ് ചെയ്ത സംവിധാനങ്ങളുണ്ട്, ഒന്ന് നോക്കി ക്ലിപ്തപ്പെടുത്തേ വേണ്ടതുള്ളൂ. 6:03 ഇന്നത്തെ സൂര്യോദയം. ഇന്ന് നാളത്തെ അനുസരിച്ചുകൊണ്ട് മാറുമ്പോൾ അതൊന്ന് നോക്കുക. ഈ സൂര്യോദയം കഴിഞ്ഞ് ഒരു 10-20 മിനിറ്റും കൂടിയും പള്ളിയിൽ കഴിച്ചു കൂട്ടി, സാധിക്കുമല്ലോ ഒരു 1.5 മണിക്കൂർ കൂടി കഴിച്ചു കൂട്ടി, 6:30 ആകുമ്പോൾ തിരക്കുണ്ടെങ്കിൽ 6:30 ആകുമ്പോൾ ഈ സലാത്തുൽ ഇശ്റാഖ് ദുഹാ നിസ്കാരവും നിർവഹിച്ചുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ 4 അടിമകളെ മോചിപ്പിച്ച കൂലിയാണ്, പുണ്യമാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. 4 അടിമകളെ മോചിപ്പിച്ച പുണ്യം. ചില ഹദീസുകളിലൊക്കെ വെറും 4 അടിമകൾ എന്നല്ല, മിൻ വുലിദി ഇസ്മായിൽ സന്തതികളിൽപ്പെട്ട 4 അടിമകളെ മോചിപ്പിച്ച പുണ്യമുണ്ടെന്ന് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ചില്ലറ സംഗതിയല്ല, ചില്ലറ കൂലിയുടെ കാര്യമല്ല ഈ പറയുന്നത്. മുഅ്മിനായ ഒരു അടിമയെ മോചിപ്പിക്കുക എന്നുള്ളത് തന്നെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളെ സ്വതന്ത്ര ലോകത്തേക്ക് വിടലാണ്, സ്വതന്ത്ര ലോകത്തേക്ക് ഒരാളെ ഒഴിവാക്കലാണ്, മാറ്റിവെക്കലാണ് മോചിപ്പിക്കുക, അടിമത്വ മോചനം എന്ന് പറയുന്നത്. അതൊരു മുഅ്മിനെ, സാധാരണ ഒരു മുഅ്മിനെ മോചിപ്പിക്കുന്നതിന് തന്നെ അളവറ്റ പ്രതിഫലമുണ്ട്. ഈ ഹദീസിൽ പറയുന്നത്, ഈ പറയുന്ന അമലിന്റെ പ്രതിഫലം പറയുന്ന ഹദീസിൽ ഉണ്ടാകാം മിൻ ബുരിദി ഇസ്മായിൽ, ഇസ്മായിൽ സന്തതികളിൽപ്പെട്ട 4 അടിമകളെ എന്നാണ്. ആരാ ഇസ്മായിൽ സന്തതികൾ? ഇസ്മായിൽ സന്തതികൾ എന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാരമ്പര്യമാണ്. നിബിതങ്ങൾ ഇസ്മായിൽ സന്തതികളിലാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തങ്ങന്മാർ, അവരൊരിക്കലും അടിമകളാകാൻ പാടില്ല. പക്ഷെ ഒന്ന് സങ്കല്പിച്ച് നോക്ക്, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാൾ അടിമയാണെന്ന് സങ്കല്പിക്കുക എങ്കിൽ ആ അടിമയെ മോചിപ്പിക്കുന്നത് സാധാരണ ഒരു മുഅ്മിനായ അടിമയെ മോചിപ്പിക്കുന്ന ഇതിലൂടെ കിട്ടുന്ന കൂലിയുടെ എത്രയോ ഇരട്ടി കൂലിയാണ് ആ ഒരു അടിമയെ, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു അടിമയെ മോചിപ്പിക്കുന്നതിലൂടെ കിട്ടുക. അഹ്ലുൽ ബൈത്ത് അടിമയാകുക എന്നുള്ളതോ അടിമയാക്കുക എന്നുള്ളതോ നമ്മുടെ സങ്കല്പത്തിൽ പോലും വരാൻ പറ്റാത്തൊരു സംഗതിയാണ്. പക്ഷെ അങ്ങനെ ഒന്ന് വെക്കുകയാണെങ്കിൽ സാധാരണ ഒരു മുഅ്മിനായ അടിമയെ മോചിപ്പിച്ചാൽ കിട്ടുന്ന കൂലിയല്ല, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട വുലുദി ഇസ്മായിൽപ്പെട്ട ഇസ്മായിൽ സന്തതികളിൽപ്പെട്ട ഒരു അടിമയെ മോചിപ്പിക്കുന്നതിലൂടെ കിട്ടുന്നത്. ഇങ്ങനത്തെ 4 അടിമകളെ മോചിപ്പിച്ച പുണ്യമുണ്ട് ഈ പറയുന്ന സുബഹി നിസ്കാരം കഴിഞ്ഞ് തുലുഉ ശംസ് വരെയും അതിനുശേഷം 2 റക്അത്ത് സലാത്തുൽ ഇശ്റാഖ് നിർവഹിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന മുഅ്മിനെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൂലി കിട്ടുന്ന വലിയൊരു സംഗതിയാണ്. മറ്റു ചില ഹദീസുകളിൽ പൂർണ്ണമായ ഹജ്ജിന്റെയും ഉംറയുടെയും കൂലി എന്ന് തന്നെ വിശദീകരിക്കുന്ന കാണാൻ കഴിയും.
ഇതിന് തന്നെ മറ്റൊരു പ്രതിഫലത്തിന്റെ വിശദീകരണമുള്ളത് പൂർണ്ണമായ ഹജ്ജ് ഉംറയും നിർവഹിച്ച കൂലി ഈ ഒരു പ്രവർത്തനത്തിനുണ്ട് എന്നാണ്. അപ്പൊ ഹജ്ജ് ഉംറയും നിർവഹിക്കാൻ മക്കയിലേക്ക് പോകണമെന്നില്ല, സ്വന്തം നാട്ടിലെ പള്ളിയിൽ സുബഹിന്റെ ശേഷം ജമാഅത്തും കഴിഞ്ഞ് ഇപ്പറയുന്ന രീതിയിൽ ഇത്രയും സമയം ഇരുന്നാൽ നിയ്യത്തോടുകൂടിയാണോ പ്രതിഫലം മോഹിച്ചുകൊണ്ടാണോ ഇരിക്കുന്നത് കഴിച്ചുകൂട്ടുന്നതെങ്കിൽ എങ്കിൽ അതിന് തന്നെ ഉണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ചെറിയൊരു പ്രയാസം ഉണ്ടാകും. ഇപ്പൊ സാധാരണഗതിയിൽ ഒന്ന് സുബഹി നിസ്കാരം കഴിയാൻ കാത്തിരിക്കുകയാണ് പലരും ഒന്ന് കടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചില ശീലങ്ങൾ ഉണ്ടാകും, അവിടെയൊക്കെ തന്നെ അതൊരു വെല്ലുവിളിയായി മാറുക. കൂലി കിട്ടുന്ന ഏത് പണി പറയുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറച്ചൊരു ത്യാഗം ഉണ്ടാവും. കുറച്ച് ത്യാഗം ഉണ്ടാവും, അതല്ലാതെ കിട്ടൂല. ചുളിവിൽ കിട്ടുന്നതല്ല അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി എന്ന് പറയുന്നത്. അപ്പൊ ചെറിയ ഒരു പണി അതിനുണ്ടാവും. അപ്പൊ സാധാരണ സുബഹി ഇങ്ങനെ കഴിയാൻ കാത്തുകയാണ് കിടക്കാൻ വേണ്ടിയിട്ട്. അയാളെ സമ്പടത്തോളം കിട്ടൂല. കിട്ടണമെങ്കിൽ നല്ല പണിയെടുക്കേണ്ടി വരും, കിട്ടണമെങ്കിൽ നല്ല പണിയെടുക്കേണ്ടി വരും. അപ്പൊ പിന്നെ വരാവുന്ന മറ്റൊരു പരാതി, തറാവി നിസ്കാരത്തിലൊക്കെ ഉറക്കം തൂങ്ങുകയാണ് എന്നുള്ള പരാതിയാണ് പലപ്പോഴും അത് ഇത് പറയുമ്പോൾ പങ്കുവെക്കുന്ന വേറൊരു വിഷയം. സുബഹിന്റെ ശേഷം ഉറങ്ങുന്നില്ലെങ്കിൽ പെലച്ചൊക്കെ എഴുന്നേറ്റിട്ട് നേരത്തെ ഉറക്കം നേരത്തെ കുറച്ച് പോകുന്നത് കൊണ്ട് തറാവി നിസ്കാരമൊന്നും ശരിയായ രീതിയിൽ നിർവഹിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു പരാതി ഇത് പറയുമ്പോൾ പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. അതിനുള്ള പോംവഴി കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അവിടെയാണ് കൈലൂലത്ത് കടന്നു വരുന്നത്. അതൊരു സുന്നത്താണ്. പകൽ സമയത്ത് ഉറങ്ങലും, പകൽ സമയത്ത് ഉറങ്ങുന്നതിൽ പുണ്യമില്ല, പകൽ സമയത്ത് ഉറങ്ങുന്നതിൽ പുണ്യമില്ല. അതേ അവസരം കൈലൂലത്തിന്റെ ഉറക്ക് സുന്നത്താണ്. കൈലൂലത്തിന്റെ ഉറക്ക് സുന്നത്താണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൊണ്ടു, നമ്മൾ ഗുണമില്ലാത്ത നേരത്തെ നമ്മൾ ഉറക്കുണ്ടാവും. ഒന്നുകിൽ സുബഹിന്റെ ശേഷം ഉറങ്ങും, ഒന്നുകിൽ സുബഹിന്റെ ശേഷം ഉറങ്ങും, അല്ലെങ്കിൽ ഉച്ചന്റെ ശേഷം ഉറങ്ങും. നമ്മുടെ പകൽ സമയത്തെ ഉറക്ക് വിലയിരുത്തിയാൽ ഭൂരിഭാഗം ആളുകളുടെ ജീവിതത്തിലും അങ്ങനെയാ കാണാൻ കഴിയുക. ഒന്നുകിൽ സുബഹിയുടെ ശേഷം ഉറങ്ങും, അല്ലെങ്കിൽ ദുഹറിന്റെ ശേഷം ഉച്ചക്കൊന്ന് ചോറ് വെച്ചിട്ട് ഉറങ്ങും. റമദാനക്കാവുമ്പോൾ ഒന്ന് ദുഹർ സ്കരിച്ചിട്ട് ഉറങ്ങും. ഈ രണ്ട് നേരത്തെ ഉറക്കം ഗുണമുള്ളതല്ല. എന്നാൽ ഗുണമുള്ള ഉറക്കുണ്ട് എന്ന് പറഞ്ഞാൽ കൂലി കിട്ടുന്ന ഉറക്കുണ്ട്, അത് കൈലൂലത്തിന്റെ ഉറക്കം. അതെപ്പോഴാണ്? ദുഹറിന്റെ മുമ്പ്. ദുഹറിന്റെ മുമ്പുള്ള സമയത്തുള്ള ഉറക്കാണ് കൈലൂലത്തിന്റെ ഉറക്കം. അതിന് കൂലിയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്, മുത്തുനബിയുടെ സുന്നത്താണ് കൈലൂലത്തിന്റെ ഉറക്കം എന്ന് പറയുന്നത്. ആ ഉറക്കം ഒന്ന് ഉറങ്ങി വെക്കൊണ്ടു, അത് ഒരു മണിക്കൂർ ഉറങ്ങണം എന്നില്ല, 10 മിനിറ്റ് ഉറങ്ങിയാൽ മതി. നിയ്യത്തോടുകൂടി 10 മിനിറ്റ് ഉറങ്ങിയാൽ മതി. തഹജ്ജുദിന്റെ പേരിൽ നഷ്ടപ്പെട്ട ഉറക്ക് ഒരിക്കലും അടുത്ത തഹജ്ജുദിനോ രാത്രി ഇബാദത്തിനോ അതൊരിക്കലും തടസ്സമായി വരൂല. ഒരു 10 മിനിറ്റ് കൈലൂലത്ത് നിയ്യത്തോടുകൂടി ഉറങ്ങിയാൽ മതി. അപ്പൊ അതിനുള്ള പോംവഴി അതാണ്. ഒരു 10 മിനിറ്റ് ഉറങ്ങാപ്പോ ഏത് പണിയുടെ ഇടയിലും പറ്റും. ഡ്രൈവറാണ്, ഓട്ടോ റിക്ഷ ഡ്രൈവറാണ്, വണ്ടി ഒന്ന് നിർത്തിയിട്ട് വെറുതെ വെച്ചാൽ ഒന്ന് ഉറക്കം തോന്നുക, എവിടെയെങ്കിലും ഒന്ന് 10 മിനിറ്റ് കടന്നാൽ മതി. നിയ്യത്ത് വേണം. കൈലൂലത്തിന്റെ ഉറക്കമാണ് ഞാൻ നിർവഹിക്കുന്നത്. ഇതിങ്ങനെ ഉതുകൊടുത്തുകൊണ്ട് ഇങ്ങനെ ചൊല്ലി പറയണമെന്നല്ല, അത് മനസ്സിൽ വേണം. ഞാനിത് ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ് എന്ന് ആ നിയ്യത്തോടുകൂടി ചെയ്യുമ്പോൾ ഇതിന്റെ കൂലി കിട്ടും. കൂലി കിട്ടുമെന്ന് മാത്രമല്ല, സാധാരണഗതിയിൽ പകലിൽ ഉറങ്ങിയാൽ ഉറക്കിന് ക്ഷീണം ഉണ്ടാവുക. ഉറക്കുകൊണ്ടുണ്ടാവുക ക്ഷീണല്ല, ഉന്മേഷാണ്. ഉറക്ക് അള്ളാഹു തആല ഉണ്ടാക്കിയിട്ട് സംവിധാനിച്ചിട്ടുള്ളത് ആരോഗ്യത്തിനും ശരീരത്തിന്റെ ഉന്മേഷത്തിനും വേണ്ടിയാണ്. അതുകൊണ്ടാണ് രാത്രി ഉറങ്ങിയാൽ ഒന്ന് മുഖം കഴുകിയാൽ, ഒന്ന് ബ്രഷ് ചെയ്താൽ, പ്രത്യേകിച്ച് ഒന്ന് ഉളവ് ചെയ്താൽ അതോടുകൂടി ആ ഉറക്ക ചടവൊക്കെ നീങ്ങി, ആ ഉറക്കിന്റെ എല്ലാ ക്ഷീണവും അതോടുകൂടി നീങ്ങും. അതേ അവസരം പകലാണ് ഉറങ്ങുന്നതെങ്കിൽ 6 മണിക്കൂർ രാത്രി ഉറങ്ങിയാൽ ഒന്ന് എഴുന്നേറ്റ് മുഖം കഴുകുന്നതോടുകൂടി ആ ഉറക്കിന്റെ എല്ലാ ചടവും എല്ലാ ക്ഷീണവും അതോടുകൂടി അവസാനിക്കുന്നുണ്ട്. അതേ അവസരം ആ 6 മണിക്കൂർ പകലാണ് ഉറങ്ങുന്നതെങ്കിൽ സങ്കല്പിച്ചു നോക്ക്, ആ 6 മണിക്കൂർ ഉറങ്ങുന്നത് പകലാണെങ്കിൽ എങ്ങനെയിരിക്കുക? അന്നത്തെ ദിവസം പോയി. 6 മണിക്കൂറൊന്നും വേണ്ട, പകല് 2 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ആ ദിവസം പോയി. ഇനി അന്നത്തെ ദിവസം വേറൊരു ഏർപ്പാട് നടക്കൂല, ആ ഉറക്കം തൂങ്ങല് പിന്നെ അവസാനിക്കൂല. 2 മണിക്കൂർ ഉറങ്ങിയാൽ മതി പകൽ. ആ ഉറക്കു കൊണ്ട് ക്ഷീണം പോകല്ല ചെയ്യുന്നത്, ഉന്മേഷം പോകല്ല കൂടുതല്ല ചെയ്യുന്ന, ഉന്മേഷം പോവുക ചെയ്യാം. അതേ അവസരം ദുഹറിന് മുമ്പുള്ള ഈ കൈലൂലത്തിന്റെ ഉറക്കു കൊണ്ട് ഉന്മേഷം തിരിച്ചു കിട്ടുക ചെയ്യാം, ഉന്മേഷം തിരിച്ചു കിട്ടുക ചെയ്യാം. ഇത് നമ്മൾ മാത്രമല്ല, വെസ്റ്റേൺ സൊസൈറ്റി, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഓഫീസുകളിൽ പോലും ഒരല്പസമയം ഉച്ചയുടെ മുമ്പ് ലഞ്ചിന് മുമ്പ് ഒരല്പസമയം ഉറങ്ങണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട് എന്നാണ്. ഉച്ചഭക്ഷണത്തിന് മുമ്പ് ഒരല്പസമയമെങ്കിലും ഓഫീസുകളിൽ ഒന്ന് ഒരു 10 മിനിറ്റ് എങ്കിലും ഒന്ന് ചലചായ്ക്കാൻ പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ നിർദ്ദേശമുണ്ട്. അതെന്തിനു വേണ്ടി? ഉന്മേഷത്തിന് വേണ്ടിയിട്ടാണ്.
പുതിയ ഒരു പുതിയ എനർജി കിട്ടുമെന്നാണ്. ഒരു നവോന്മേഷം, നവ ഊർജം ഈ ഉറക്കിലൂടെ കിട്ടും. കൈലൂലത്തിന്റെ പ്രത്യേകതയാണത്. അപ്പൊ ഞാനിത് എടുത്തു പറയുന്നത്, സ്വാഭാവികമായും ഉറങ്ങി ഈ സുബയുടെ ശേഷമുള്ള ഉറക്ക് ശീലിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുത്തിയാൽ ഒരു പക്ഷേ തഹജ്ജുദ് നിസ്കാരത്തിനായിരിക്കും, അല്ല അല്ലെങ്കിൽ തറാവീഹ് നിസ്കാരത്തിനായിരിക്കും അതിൻ്റെ പ്രയാസം അനുഭവിക്കുക. ആ പ്രയാസം മറികടക്കാൻ വേണ്ടിയുള്ള ഒരു പോംവഴിയാണ്, അതോടൊപ്പം കൂലി കിട്ടുന്നൊരു പ്രവർത്തനമാണ് ദുഹുറിൻ്റെ മുമ്പുള്ള കുറഞ്ഞ സമയമെങ്കിലും ഒന്ന് ഉറങ്ങാൻ വേണ്ടി നീക്കിവെക്കുക. അതിലൂടെ നമുക്ക് കൂലിയും കിട്ടും, ക്ഷീണം തീർക്കാനുള്ള, ക്ഷീണം മറികടക്കാനുള്ള ഒരു പ്രവർത്തനമായി മാറുകയും ചെയ്യും. ഇങ്ങനെ ഒരു രീതിയിലേക്ക് മാറി ഇനിയുള്ള ദിവസങ്ങൾ, പ്രത്യേകിച്ച് ഒടുക്കത്തെ പത്തിലേക്ക് കടന്നാൽ, രണ്ടു അമലുകൾ ഞാൻ എന്നോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, ഇത്തിക്കാഫിനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരികയും പള്ളിയിൽ കഴിച്ചുകൂട്ടുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഓരോ ദിവസത്തിലും നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക. മറ്റൊന്ന്, സുബഹിയുടെ ശേഷം ഉറക്കൊഴിച്ചുകൊണ്ട് സൂര്യോദയം വരെയുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ പള്ളിയിൽ തന്നെ കഴിച്ചുകൂട്ടി, സാധിക്കുമെങ്കിൽ ഈ സ്വലാത്തുൽ ഇശ്റാഖ് കൂടി നിർവഹിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് തിരിക്കുന്ന ഒരു രീതി സ്വീകരിക്കുക. ഇന്നത്തെ നമ്മുടെ അവസ്ഥ വെച്ചുകൊണ്ട് ഒരു 6:30 ആകുമ്പോഴേക്ക് ഈ കാര്യം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഏത് പണിയിൽ ഏർപ്പെടുന്ന ആളുകളാണെങ്കിലും ഒരുവിധം നേരത്തെ തുടക്കുന്ന കച്ചവടക്കാരെ മാറ്റിവെച്ചാൽ, മറ്റു ഉപജീവനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് മേഖലകളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇക്കാലത്ത് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുന്ന, കൂലി കിട്ടുന്ന ഒരു രീതിയാണിത് എന്നുകൂടി സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ആത്മാവിൻ്റെ ഊർജമാണ്, ആത്മാവിൻ്റെ കരുത്താണ്, ആത്മാവിൻ്റെ ശക്തിയാണ് നോമ്പ് പ്രദാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ നമുക്ക് ആ നേട്ടം സാധിച്ചെടുത്തുകൊണ്ട് പരിശുദ്ധമായ റമദാൻ ശരീഫിനെ വിട പറയാനും അതിനോട് വിട ചൊല്ലാനും നമുക്ക് സാധിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കട്ടെ, പടച്ച റബ്ബ് സഹായിക്കട്ടെ, പറഞ്ഞതും കേട്ടതും അള്ളാഹു കബൂൽ ചെയ്യട്ടെ, നാഫിയായ അമലായി അള്ളാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ജീവിതത്തിൽ വന്നു പോകുന്ന പാകപ്പിഴവുകൾ ഞങ്ങൾക്ക് നീ വിട്ടുതന്ന് മാപ്പാക്കണേ അള്ളാഹ്. നിന്നോട് മനസ്സറിഞ്ഞുകൊണ്ട് തൗബ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഇസ്തിഗ്ഫാർ നടത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, പരിശുദ്ധമായ ഈ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിജയികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട വിധത്തിൽ പരിശുദ്ധമായ ഈ മാസത്തോട് വിട ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. കലങ്ങിയ കണ്ണുമായി, നനഞ്ഞ കണ്ണുമായി നിന്നിലേക്ക് കൈ ഉയർത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. പരിശുദ്ധമായ ഈ മാസത്തിന്റെ ഇനിയുള്ള രാ പകലുകളിൽ ഞങ്ങൾക്കതിനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പല ഇടങ്ങളിൽ നിന്ന് ദുആ ചെയ്യാൻ വസീയത്ത് ചെയ്തവരുണ്ട്. നല്ല ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. നല്ല ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റബ്ബേ. രോഗികൾക്ക് നീ ശിഫ പ്രദാനിക്കണേ അല്ലാ. രോഗികൾക്ക് നീ ശിഫ പ്രദാനിക്കണേ റബ്ബേ. മാറാ രോഗങ്ങളിൽ നിന്നും, മാരക രോഗങ്ങളിൽ നിന്നും, മാറാ വ്യാധികളിൽ നിന്നും ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും നീ രക്ഷ നൽകണേ റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, ദുർ മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ചികിത്സിക്കാനും മറ്റും കുടുംബങ്ങൾ അന്തം വിട്ട് അന്താളിച്ചു പോകുന്ന രൂപത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ. ചികിത്സക്കും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈ കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, പ്രാഥമിക ആവശ്യങ്ങളും നിനക്ക് വേണ്ടിയുള്ള ഇബാദത്തുകളും മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി ചെയ്യേണ്ടി വരുന്ന അവസ്ഥകളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. നിസ്കാരം കലാ ആകുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുന്ന രൂപത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, മരണം ഖൈറാകുന്ന ഘട്ടത്തിൽ നിന്റെ റഹ്മത്തിൻ്റെ മലായിക്കത്തിൻ്റെ സാന്നിധ്യത്തിൽ മരണപ്പെടുന്ന ഭാഗ്യം നൽകണേ അല്ലാ. ഒരാളും ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടാതെ കൂട്ടുകുടുംബങ്ങളുടെയും ഉറ്റവരുടെയും നടുവിൽ കടന്ന് റാഹത്തോടുകൂടി ഉറക്കെ കെലിമ ചൊല്ലി മരിക്കുന്ന ഭാഗ്യം നൽകി ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ. ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് നീ നൽകണേ റബ്ബേ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നീ സന്തോഷവും സംതൃപ്തിയും പ്രദാനിക്കണേ അല്ലാ. മക്കളെ കൊണ്ട് മാനം കെടുന്ന അവസ്ഥയിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ റബ്ബേ. മക്കളെയും ശിഷ്യന്മാരെയും രണ്ട് ലോകത്ത് ഉപകരിക്കുന്നവരാക്കി നീ സ്വീകരിക്കണേ റബ്ബേ. മക്കളെയും ശിഷ്യന്മാരെയും രണ്ട് ലോകത്ത് ഉപകരിക്കുന്നവരാക്കി നീ സ്വീകരിക്കണേ റബ്ബേ. അവരെ കൊണ്ട് മാനം കെടുന്ന അവസ്ഥയിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ അല്ലാ.
അർഹമുറാഹിമായ റബ്ബേ, ഈ ഉയർത്തിയ കൈകൾ നീ ഹായിബായി മടക്കല്ല അല്ലാ, ഇജാബത്ത് ചെയ്യണേ റബ്ബേ. നിന്റെ പള്ളിയിലാണിരിക്കുന്നത്, നിന്നെക്കുറിച്ച് മാത്രമാണ് റബ്ബേ ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് കേട്ടത്, നീ കബൂലാക്കണേ റബ്ബേ. അതിൻ്റെ എല്ലാ പ്രതിഫലവും ഞങ്ങൾക്കൊന്നും കുറയാതെ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, കലുഷിതമായ സാഹചര്യങ്ങളിലേക്ക് ഞങ്ങളെ രാജ്യത്തെ കൊണ്ടുപോകുന്ന ഭരണാധികാരികളെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. നൂറ്റാണ്ടുകളായി ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രൂപത്തിലുള്ള ഭരണാധികാരികളിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, മുസ്ലിം ഇന്ത്യക്ക് നീ ഇസ്സത്ത് പ്രദാനിക്കണേ അല്ലാ, നീ ഇസ്സത്ത് പ്രദാനിക്കണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്തിന് നീ സുരക്ഷിതത്വം നൽകണേ അല്ലാ. വർഗീയവാദികളിൽ നിന്ന്, വെറുപ്പിൻ്റെ വക്താക്കളിൽ നിന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ രാജ്യത്തിനും നീ രക്ഷ നൽകണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾ ഈ ഉയർത്തിയ കൈകൾ നീ ഹായിബായി മടക്കല്ല അല്ലാ. ദുആക്ക് നീ ഇജാബത്ത് ചെയ്യണേ റബ്ബേ, ഈ ദുആക്ക് നീ ഇജാബത്ത് ചെയ്യണേ റബ്ബേ, ഈ ദുആകൾക്ക് നീ ഇജാബത്ത് ചെയ്യണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين. اللهم دعائي ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.